നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. ഇന്ന് നല്ല വാർത്തകളുടെ ഒരു പ്രവാഹം തന്നെയാണ്. ഭാരതം ലോകത്തിന്റെ നിറകിലേക്ക് പോയിരിക്കുന്നു. ന്യൂയോർക്ക് ഭാരതമായി മാറുന്ന കാഴ്ച, മോദി മോദി ആരവം, ഹർ ഹർ തിരംഗ എന്നുള്ള സംഗീതം, ഒപ്പം ചെസ്, പുരുഷന്മാരും വനിതകളും അടങ്ങി ഇരട്ടി സന്തോഷം. സ്വർണം, ഇൻഡിവിജ്വൽ സ്വർണം 6 ട്രോഫി നിലനിർത്തുന്നു. പോരാഞ്ഞിട്ട് മലയാള സിനിമയുടെ കാരണവർ മധു സാറിന്റെ പിറന്നാൾ. അങ്ങനെ വിഭവ സമൃദ്ധമാണ് ഇന്നത്തെ പുത്തൻപിളരി. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്കെന്ന പ്രധാനമന്ത്രി. മൂന്നാം ഘട്ടത്തിൽ ഭരണം മൂന്നിരട്ടി ഉത്തരവാദിത്തത്തോടെ. വൈകാതെ ഭാരതത്തിലും ഒളിമ്പിക്സ് സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി ഇന്ന് UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. അൻവർ വിവാദത്തിൽ പ്രതിസന്ധിയിലായി CPM. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഇടത് സൈബരിടങ്ങളിൽ വിമർശനം. അൻവറിന് പിന്തുണയുമായി PJ അനുകൂലികളും. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി PV അൻവർ. മലയാള സിനിമയിലെ കാരണവർക്കിന്ന് പിറന്നാൾ മധുരം. പ്രിയതാരം മധുവിന് ഇന്ന് 91st പിറന്നാൾ. ആശംസകൾ അർപ്പിച്ച് സിനിമാ ലോകവും ആസ്വാദകരും. തിരുപ്പതി ലഡു വിവാദത്തിൽ ആരോപണ വിധേയരായ കമ്പനിയുടെ കസ്റ്റമേഴ്സ് ലിസ്റ്റിൽ മിൽമയും. AR ഡയറിയുടെ ലിസ്റ്റിൽ മിൽമയുടെ തിരുവനന്തപുരം ഡയറി. കമ്പനിയിൽ നിന്ന് പാല് വാങ്ങിയിട്ടില്ല എന്ന വിശദീകരണവുമായി മിൽമ. ശിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. നാവികസേനയും റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലും ഇന്ന് ശിരൂരിലെത്തും. ലോക ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രമെഴുതി ഇന്ത്യ. പുരുഷ വനിതാ ടീമുകളിൽ സ്വർണം. ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നത് ഇതാദ്യമായി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം. ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത് 1-2. മലയാള മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് വെച്ച വാർത്തയിൽ ധാരാളം ഡെവലപ്മെന്റ്സ്. ഒരുപക്ഷെ ജനം TV മാത്രം റിപ്പോർട്ട് ചെയ്യുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത വിശ്വാസികളെ ബാധിക്കുന്ന തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്രാ മുഖ്യമന്ത്രി SIT അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, നമസ്തേ, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. പ്രധാനപ്പെട്ട നടപടിയാണല്ലോ, സുപ്രധാന നടപടിയുമായിട്ടാണല്ലോ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രദീപ്ല, ഇപ്പോൾ SIT രൂപീകരിച്ചുകൊണ്ട് ഈ തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുവാനാണ് ഇപ്പോൾ ആന്ധ്രാ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിൽ നിന്നും IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുക. ഈ അന്വേഷണ സംഘത്തിൽ മറ്റ് വിവിധ വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ കൂടി കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ അന്വേഷണ സംഘം തന്നെ ആയിരിക്കും ഈ നെയ്യുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നെയ്യിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മീനെണ്ണ കലർത്തിയിട്ടുണ്ടോ, ഇത് എത്ര നാളായി തുടർന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ അന്വേഷിക്കും. മാത്രമല്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തിരിമറികളോ ക്രമക്കേടുകളോ ഈ ലഡു നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഈ SIT തന്നെ അന്വേഷിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുവാനും ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചിട്ടുണ്ട്. മതപണ്ഡിതന്മാരും പൂജാരിമാരും അടങ്ങുന്ന പ്രത്യേക കമ്മിറ്റി ആയിരിക്കും അതിനായിരിക്കും രൂപം നൽകുക. നേരത്തെ തന്നെ ഇത്തരം ക്ഷേത്രങ്ങൾ, സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടു നൽകണമെന്നുള്ള ആവശ്യം വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും അതിനുള്ള ഒരു ആദ്യപടി എന്ന നിലയ്ക്കാണ് ഈ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് മതപണ്ഡിതന്മാരും പൂജാരിമാരും അടങ്ങുന്ന ഒരു പ്രത്യേക
സമിതിയായിരിക്കും രൂപീകരിക്കുക. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിന്റെ മാർഗദർശക മണ്ഡലിൽ തിരുപ്പതിയിൽ ചേരുന്നുണ്ട് എന്നുള്ളതാണ്. തിരുപ്പതി ഈ ലഡു വിവാദം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് വിശ്വഹിന്ദു പരിഷത്ത് തിരുപ്പതിയിൽ തന്നെ ഉന്നതതലം യോഗം ചേരുന്നത്. ഈ തിരുപ്പതി ലഡു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് വിശ്വഹിന്ദു പരിഷത്ത് കടക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ തിരുപ്പതിയിൽ തന്നെ മാർഗദർശക മണ്ഡലിൽ ചേരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും ഹൈന്ദവ സംഘടനകൾ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതായത് എൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ YSR കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് തിരുപ്പതിയിൽ പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ലഡു നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മീനെണ്ണയും അടക്കം ഉപയോഗിച്ച സംഭവം, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഭക്തസഹസ്രങ്ങളെ മുറിവേൽപ്പിക്കുന്ന കാര്യമാണ് ഉണ്ടായത്. ഇതിന് കർശനമായ നടപടി വേണം. അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് അടക്കം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി നടത്തുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ തിരുപ്പതിയിൽ മാർഗദർശക മണ്ഡലം കൂടുന്നത്. ഇതുകൂടാതെ SIT അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതും ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് ആണ്. ശരി നന്ദൻ, ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങളിലേക്ക് വരാം, കാര്യം ധാരാളം വാർത്തകളുണ്ട്. തുടർന്നുള്ള മണിക്കൂറുകളിലും നന്ദനിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നന്ദൻ, ഒരു കാര്യം ഒരർത്ഥത്തിൽ സന്തോഷകരമാണ്, കൃതാർത്ഥത ഉണ്ടാക്കുന്നതാണ്. ഇക്കാര്യം തുടർച്ചയായി ദേശീയ മാധ്യമങ്ങൾക്കൊപ്പം റിപ്പോർട്ട് ചെയ്തത് ജനം TV മാത്രമാണ്. അതിലിത് ആദ്യത്തെ നടപടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടായില്ല. ഇത് ആര് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതും, കാര്യം കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ള സൂചനകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതിലേക്കും വരാം. എന്തായാലും ഒരു കേരള ബന്ധം വരികയാണ് ഈ തിരുപ്പതി പ്രസാദ ലഡു വിവാദത്തിൽ. തിരുപ്പതി ലഡു വിവാദത്തിൽ ഈ ആരോപണ വിധേയരായ ഡയറി കമ്പനി, അവരുടെ കസ്റ്റമേഴ്സ് ലിസ്റ്റിൽ തിരുവനന്തപുരം മിൽമയുണ്ട് എന്നാണ് അറിയുന്നത്. AR ഡയറിയുടെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് വിഭാഗത്തിലാണ് മിൽമയുടെ തിരുവനന്തപുരം ഡയറി ഉൾപ്പെട്ടിട്ടുള്ളത്. ആരോപണ വിധേയരായ കമ്പനിയിൽ നിന്ന് പാൽ വാങ്ങിയിട്ടില്ല എന്നാണ് മിൽമ നൽകുന്ന വിശദീകരണം. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിലെ നെയ്യിൽ പന്നിക്കൊഴുപ്പും ഗോമാംസക്കൊഴുപ്പും അടക്കമുള്ള മൃഗക്കൊഴുപ്പുകളും മീനെണ്ണയും കണ്ടെത്തിയതിനെ തുടർന്ന് വിവാദത്തിലായ സ്ഥാപനമാണ് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന AR ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ലിസ്റ്റിൽ മിൽമയുടെ തിരുവനന്തപുരം ഡയറിയും ഉൾപ്പെട്ടിരിക്കുന്നത് നവമാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. വിവാദ സ്ഥാപനത്തിൽ നിന്നും വാങ്ങിയ ഉൽപ്പന്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉയർന്നത്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി മിൽമയും രംഗത്ത് വന്നിട്ടുണ്ട്. മൃഗക്കൊഴുപ്പ് വിവാദത്തിൽപ്പെട്ട കമ്പനിയിൽ നിന്നും പാൽ സംഭരിക്കുന്നില്ലെന്നാണ് മിൽമ പറയുന്നത്. മറ്റു തരത്തിലുള്ള ചർച്ചകൾ തെറ്റിദ്ധാരണാജനകമെന്നും സ്ഥാപനം പറയുന്നു. ജനം, തിരുവനന്തപുരം. ഇനി അമേരിക്കൻ സന്ദർശനത്തിലേക്ക്, അല്ലെങ്കിൽ ജൈത്രയാത്രയിലേക്ക്. അമേരിക്കൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് രാജകുമാരൻ ഷെയ്ഖ് സബാ ഖലീദ് അൽ ഹമ്മദ് അൽ മുബാറക് അൽ സബയുമായും നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് UN ജനറൽ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസും, അമേരിക്കയിൽ നിന്ന് രാജീവ് ഭാസ്കറിനും ചേരുകയാണ്. ആദ്യം ഐസൻ ജോസിലേക്ക്, അതിനകം രാജീവ് ഭാസ്കറിന്റെ സാന്നിധ്യം നമുക്കൊന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഐസൻ ജോസ്, ഇതിൽ വളരെ ആവേശജനകമായ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വൈകി ഐസനും ഞങ്ങളും ഒക്കെ TVയിൽ തത്സമയം കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. മോദി എന്നുള്ള ഒരു വിദേശ രാഷ്ട്ര തലവൻ ലോകത്തിലെ വലിയ ശക്തിയായ US ചെന്നിറങ്ങുന്നു. ന്യൂയോർക്കിൽ അടക്കം ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വമ്പൻ സ്വീകരണം, പ്രവാസികളായ ഭാരതീയർ ഒരു ഭാഗത്ത്, ഇന്ത്യയിൽ അതിൽ വളരെ രസകരമായ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വന്നു. ഇത് അഹമ്മദാബാദ് അല്ല, ന്യൂയോർക്കാണ് എന്ന് പറഞ്ഞിട്ട്, തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട്, മോദി മോദി വിളികൾ ആവേശത്തോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കാത്തു നിൽക്കുന്നു. മോദി മോദി ചാൻസ് ഇങ്ങനെ ഉയരുന്നു. ഒപ്പം തന്നെ വിദേശ രാഷ്ട്ര തലവന്മാർ, ക്വാഡിലെ രാഷ്ട്ര തലവന്മാർ മത്സരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദിയെ വാഴ്ത്തിപ്പാടാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വ മികവിനെ കുറിച്ച് പ്രശംസിക്കാൻ, ശ്ലാഘിക്കാൻ ഒക്കെ. ഐസൻ, എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇനി എന്തൊക്കെയാണ് അജണ്ടയിൽ ബാക്കി ഈ പര്യടനത്തിൽ?
തീർച്ചയായും പ്രദീപ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അല്പസമയം മുമ്പ് പ്രദീപ് തന്നെ പറഞ്ഞ ഈ വിവരമാണ്. അതായത് പലസ്തീൻ പ്രധാനമന്ത്രി മഹ്മൂദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ് പ്രധാനമന്ത്രിയുടേത്. നമുക്കറിയാവുന്നതാണ്, പശ്ചിമേഷ്യയിലെ അതിസംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രായേൽ പാലസ്തീൻ എന്ന രണ്ട് രാജ്യങ്ങളാണ് എന്നൊരു നയമുണ്ട്. ആ നയത്തിൻ്റെ ഭാഗമായുള്ളൊരു നീക്കമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രപ്പോസൽ നിലവിൽ ഇപ്പോൾ മുന്നിൽ നിലനിൽക്കുന്നത്, ആ പ്രപ്പോസൽ എന്ന് പറയുന്നത് യുഎന്നിൻ്റെയും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെയും പ്രപ്പോസൽ എന്ന് പറയുന്നത് ഗാസയും പലസ്തീൻ അതോറിറ്റിയും ചേർന്ന ഒരു സ്റ്റേറ്റും അതുപോലെ ഇസ്രായേലും എന്ന ഒരു രീതിയാണ്. ആ അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മഹ്മൂദ് അബ്ബാസുമായി നടത്തിയ കൂടിക്കാഴ്ചകളിലെ ചർച്ചാ വിഷയങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ഒരു അന്താരാഷ്ട്ര ഇടപെടൽ, നേരത്തെ യുക്രൈൻ യുദ്ധത്തിലെ വിഷയത്തിലുണ്ടായതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അതുപോലെ തന്നെ കുവൈറ്റ് കിരീടാവകാശിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. നേപ്പാൾ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ, അതായത് ന്യൂയോർക്കിൽ നടന്ന പ്രസംഗത്തിലെല്ലാം തന്നെ അദ്ദേഹം വളരെ ഊന്നൽ നൽകി പ്രഖ്യാപിച്ചത് മൂന്നിരട്ടി വേഗതയോടെ മൂന്നാം തവണ രംഗത്തേക്ക് അല്ലെങ്കിൽ മുന്ന പുരോഗതിയിലേക്ക് നയിക്കും എന്നൊരു നിലപാടാണ്. ആ നിലപാടിന് ശക്തി പകരുന്ന നിരവധി കാര്യങ്ങൾ അനിവാര്യമായുണ്ട്. അതിലേറെ പ്രാധാന്യമർഹിക്കുന്നതാണ് സാങ്കേതിക വിദ്യാരംഗത്തെ ഒരു പിന്തുണ. നമുക്കറിയാവുന്നതാണ്, ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ശാസ്ത്ര വിദഗ്ധരുമായും അതുപോലെ തന്നെ അനുബന്ധമായ ജോലികൾ ചെയ്യുന്നവരുമായും അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും അവരെ അഭിസംബോധന ചെയ്യുകയും ചിലരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, സെമി കണ്ടക്ടർ രംഗത്ത് ഭാരതം ഒരു അജയ ശക്തിയായി. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ജപ്പാൻ ഇലക്ട്രോണിക് രംഗങ്ങളിൽ ഇലക്ട്രോണിക് ചിപ്പ് നിർമ്മാണത്തിൽ എങ്ങനെയാണോ അജയരായത്, അതുപോലെ വരാനിരിക്കുന്ന ഇലക്ട്രോണിക് യുഗത്തിൽ വലിയൊരു മുന്നേറ്റം നടത്താനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിന് സാങ്കേതിക വിദ്യയുടെ പിന്തുണ വളരെയധികം അനിവാര്യമാണ്. നമുക്കറിയാവുന്നതാണ്, അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യാരംഗത്തെ, അതായത് സൈബർ രംഗത്തെ, സാങ്കേതിക വിദ്യാരംഗത്തെ വൻ മുന്നേറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ്. അവിടെയുമായി ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായുള്ള ഒരു ചർച്ച ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഭാവിയിലുള്ള മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്ന് മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയാവുന്നത് അദ്ദേഹം യു എൻ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുമെന്നതാണ്. അത്തരത്തിൽ നിരവധിയായ പരിപാടികൾ ഇന്ന് അവസാന ദിനം കൂടിയാണ്. ഇന്നലെ ട്രംപ് ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ ക്വാഡ് രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിലാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഭാരതത്തിൻ്റെ കടൽ രംഗത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്, കടലിലെ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുൾപ്പെടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പ്രശംസനീയം, ലോകത്തിന് തന്നെ മാതൃക എന്ന രീതിയിലുള്ള ചില അഭിനന്ദനങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിക്കും ഭാരതത്തിനും ലഭിച്ചത്. അത്തരത്തിലുള്ള ഈ രാജ്യത്തെ ഡീമിലിറ്ററൈസേഷൻ നടത്തുന്നതിനും അല്ലെങ്കിൽ മിലിറ്ററി ഇല്ലാത്ത ഒരു രാജ്യം, മിലിറ്ററിയുടെ അതിശക്തമായ സാന്നിധ്യമില്ലാതെ സമാധാനം നിലനിൽക്കുന്ന സമുദ്രവും കരയും എന്ന ഒരു ആശയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ശക്തമായ പിന്തുണയുമായി ഭാരതം വേണ്ടി വരും, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി ഭാരതം വേണ്ടി വരും എന്ന ബോധ്യം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ജപ്പാനും സ്വാഭാവികമായും ഓസ്ട്രേലിയയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെയുണ്ട്. ക്വാഡ് രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകിച്ചും അതിൽ പ്രത്യേക താല്പര്യവുമുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനമായ ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി നടക്കുകയും ചെയ്തത്. ശരി, ഐസനിലേക്ക് തിരിച്ചു വരാം. ഐസൻ ദയവായി തുടരുക. ന്യൂയോർക്കിൽ നിന്ന് രാജീവ് ഭാസ്കരൻ ചേരുകയാണ്. രാജീവ് ഭാസ്കരൻ, നമസ്തേ, സുപ്രഭാതം, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഇവിടെ വീണ ഉണ്ട്, ഒപ്പം ഞാൻ പ്രദീപ്. വളരെ സന്തോഷകരമായ, ആവേശകരമായ കാഴ്ചകൾ ഞങ്ങൾ ഇന്നലെ ടെലിവിഷനിൽ തത്സമയം കണ്ടു. അവിടെ ഇപ്പോൾ ഏതാണ്ട് രാത്രി ആയിട്ടുണ്ടാവും. എത്ര മണി ആയി എന്നുള്ളത് ഇവിടെയുള്ള പ്രേക്ഷകർക്കായി ആദ്യം ഒന്ന് പങ്കുവയ്ക്കുക. എന്തൊക്കെയാണ് അങ്ങ് കണ്ട കാഴ്ചകൾ? നമസ്തേ വീണ, നമസ്തേ പ്രദീപ്. ഏതായാലും വളരെ സന്തോഷം, ഇവിടെ നിങ്ങൾ സുപ്രഭാതം പുലരിയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ രാത്രിയെ പുണരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഏകദേശം ഇവിടുത്തെ പ്രാദേശിക സമയം 9:30 പത്ത് മണിയോട് അടുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് പ്രത്യേകിച്ചും ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലെ നാസോ കൊളീസിയം എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടായത്. 10 മുമ്പ് 2014 ന്യൂയോർക്കിൽ വന്ന മോഡിയുടെ അതേ പ്രഭാവം, അതേ പ്രകമ്പനം, അതേ രീതിയിലുള്ള പ്രതിഫലനമാണ് ഇന്ത്യൻ ഗ്രൂപ്പുകളിൽ. ഇവിടെയുള്ള ഇന്ത്യക്കാർ അനേകായിരം പേരാണ് ഇത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി, മോഡിയെ കാണാൻ വേണ്ടി തടിച്ചു കൂടിയത്. ആ ഒരു വലിയ ജനതയെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം അവരെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് വാക്കുകളും ഒരുപാട് കാര്യങ്ങളും അവരോട് സംവദിക്കുകയും മോഡി അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന
ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആ സങ്കല്പം മുഴുവൻ എന്താ പ്രവാസി ഇന്ത്യക്കാർ നിങ്ങളാണ് ഭാരതത്തെ പ്രചോദിപ്പിക്കുന്നത്, നിങ്ങളാണ് ഭാരതത്തിൻ്റെ മാർഗദർശികൾ എന്നുള്ള രീതിയിൽ അവരെ എത്രത്തോളം ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഇവിടെ അമേരിക്കയിൽ. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഈ പറയുന്ന ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് മാത്രമല്ല, നേരത്തെ ഇവിടെ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഭാരതത്തിനെ മുൻപോട്ട് നയിക്കുന്ന, വരും ദശകങ്ങളിലേക്ക് മുന്നോട്ട് നയിക്കുന്ന സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെയും ബാധ്യമായിട്ട് ഇന്ന് പ്രധാനപ്പെട്ട ലോകത്തിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ സെമി കണ്ടക്ടർ ആയാലും ശരി, ITI ആയാലും ശരി, ബയോടെക്നോളജി ആയാലും ശരി, ഇതിനെയൊക്കെ നയിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ CEOമാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച അദ്ദേഹം നടത്തി. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട പേരുകളെന്ന് പറയുന്ന അഡോബിയുടെ CEO ആയിട്ടുള്ള സന്തനു നാരായൺ, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചായി, IBMന്റെ CEO അരവിന്ദ് കൃഷ്ണ, അതേപോലെ മൊഡേണ, നമ്മൾ ഓർക്കുന്നുണ്ടാവും മൊഡേണ വാക്സിൻ്റെ കുറിച്ച് കോവിഡിൻ്റെ സമയത്ത് മൊഡേണയുടെ CEO ബയോടെക്നോളജി രംഗത്ത് നൗബർ അഫേനുമായിട്ട്. അപ്പോൾ ഇങ്ങനെ പലരുമായിട്ടും കൂടിക്കാഴ്ച നടത്തുകയും ഭാരതത്തിൻ്റെ വരും ദശകങ്ങളിലേക്കുള്ള പ്രയാണം എത്രമാത്രം ലോകത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഭാരതം മുമ്പോട്ട് വരുന്ന ആ ഒരു കാഴ്ചയിലേക്ക് അരക്കിട്ടുറപ്പിക്കുന്ന നരേന്ദ്രമോദിയാണ്. വളരെ സ്ട്രാറ്റജിക്കായിട്ട്, വളരെ പ്ലാൻഡ് ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പ്രധാനമന്ത്രി, ഒരു നേതാവ് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ നയിക്കേണ്ടത് എന്നത് മോദിയിൽ നിന്ന് കണ്ട് പഠിക്കേണ്ടതാണെന്നുള്ള ആ ഒരു ഒരു ഫീല്, ആ ഒരു ഒരു കാഴ്ച നമ്മൾ ഇന്നും സാധാരണ മോദിയുടെ എന്താ പറയണേ ഇതുപോലെ തന്നെ അമേരിക്കൻ സന്ദർശനങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് പോലെ തന്നെ ഇപ്രാവശ്യവും അതുല്യമായിട്ടുള്ളൊരു പ്രകടനമാണ് മോദി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വീണ ആൻഡ് പ്രതി, മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ രാജീവ് ഭാസ്കരൻ ഇന്ന് UN ജനറൽ അസംബ്ലിയെ മോദി അഭിസംബോധന ചെയ്യുമ്പോൾ എത്രത്തോളം അഭിമാനകരമായിട്ടുള്ള നിർണായകമായ നിമിഷങ്ങളാണ് നൽകുക? തീർച്ചയായിട്ടും ഇവിടുത്തെ സമയം നാളെ, പ്രാദേശിക സമയം ഇപ്പോൾ ഇവിടെ രാത്രിയായിരിക്കുന്നു. നാളെയാണ് നരേന്ദ്രമോദി UN സഭയെ അഭിസംബോധന ചെയ്യുന്നത്. അത് കഴിഞ്ഞ ദിവസം ക്വാഡ് ലീഡേഴ്സും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സും ട്രംപുമായിട്ടൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ സമ്മിറ്റ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഭാവിയിലേക്കുള്ള ഒരു ഒരു കാഴ്ചയായിട്ടാണ്, ആ ഒരു വിഷയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച UN അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്നത്. അത് നാളത്തേക്കുള്ള പ്രത്യാശയുടെ കിരണങ്ങൾ ഉണ്ടാക്കുന്ന മൾട്ടിലാറ്ററൽ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ ടുമോറോ എന്നാണ് ആ ഒരു പ്രഭാഷണം. അതിനുവേണ്ടി, അതായത് എപ്പോഴും നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന 2014 അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞത് 2024 കാര്യമാണെങ്കിൽ 2030 2050 ഭാരതത്തെ നയിക്കുന്ന, ലോകത്തിന് മുഴുവൻ മാർഗദർശിയായി മുമ്പോട്ട് പോകാൻ ഉപയോഗിക്കുന്ന ഭാരതത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും ഭാരതത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുമാണ് അദ്ദേഹം നാളെ സംസാരിക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള ലീഡേഴ്സ് ആകാംക്ഷാഭരിതരായിട്ട് അത് കാത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ അതിനായിട്ട് പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞ പോലെ, പശ്ചിമേഷ്യയിലെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റ് നേതാക്കന്മാരുമായിട്ടുള്ള സൈഡ് ടോക്സും, അതല്ല പ്രധാനപ്പെട്ട സംഭാഷണമല്ലാതെ ബാക്കിയുള്ള സൈഡ് ടോക്സും നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രീ രാജീവ് ഭാസ്കരൻ, മറ്റൊരു തരത്തിൽ, അതായത് ഇപ്പോൾ ഭാരതീയർക്ക് ആവേശം ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്, പക്ഷേ USലെ പൊതുസമൂഹം, USലെ സമൂഹത്തിലുള്ള പ്രമുഖർ, അതല്ലെങ്കിൽ USലെ ജനങ്ങൾ എങ്ങനെയാണ് മോദിയെ കാണുന്നത്? കാരണം ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചകൾ ഭാരതീയരുടെ ആവേശം പ്രകടമായിരുന്നു. ഒപ്പം തന്നെ US പ്രസിഡന്റ് ജോ ബൈഡൻ തുടങ്ങി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി, ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയവർ മത്സരിക്കുകയായിരുന്നു മോദിയെ വാഴ്ത്തി പാടാൻ. അതായത് ഭാരതത്തിലെ ഒരു എന്താണ് ഒരു മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തെ നേതാവോ സ്വന്തം നാട്ടിലെ നേതാവിനെ പുകഴ്ത്തുന്നത് പോലെയോ പ്രശംസിക്കുന്നത് പോലെയൊക്കെയാണ് രാഷ്ട്രത്തലവന്മാർ മത്സരിച്ച് മോദിയെ പ്രശംസിച്ചത്. ഒന്ന്, രണ്ട്, അത് ഒരു വെറും പൊള്ളയായ പ്രശംസയായിരുന്നില്ല, പല കാര്യങ്ങളും എടുത്തുകാട്ടിയായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ സമുദ്ര സുരക്ഷയിൽ, രാജ്യാന്തര കപ്പൽ ചാലിൽ ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ, പ്രത്യേകിച്ച് ഈ കടൽക്കൊള്ളക്കാരിൽ നിന്ന് രാജ്യാന്തര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറയാവുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ നാവികസേനയും കോസ്റ്റ് ഗാർഡും മുൻകൈ എടുത്ത് ഈ മേഖലയിലാകെ സുരക്ഷ ഉറപ്പാക്കുന്നു, അതെടുത്തു പറയുന്നു. അക്കാര്യത്തിൽ
ഭാരതം മാതൃകയാണെന്ന് എടുത്തു പറഞ്ഞായിരുന്നു ഈ പ്രശംസ. ഇത് യു എസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്താണ്, അത് അവിടെ പ്രതിഫലിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രദീപ്, അങ്ങ് പറഞ്ഞ ഞങ്ങളുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അതായത് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിനുള്ള സ്ഥാനം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പോ ഭാരതത്തിൻ്റെ സ്ഥാനം ഏതായിരുന്നു എന്നും ഇന്ന് ഭാരതം ഈ 2024 ഭാരതം എവിടെ നിൽക്കുന്നു എന്നും നമ്മൾ ഒരുപാട് വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അമേരിക്കയിലെ പൊതുജനങ്ങളും അമേരിക്കയിലെ പൊതുസമൂഹത്തെയും ഭാരതത്തെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഭാരതത്തിൻ്റെ യാത്രയെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു ലീഡറിൻ്റെ നേതാവിൻ്റെ മാർഗദർശിത്വത്തെ വളരെ ബഹുമാനത്തോടുകൂടിയും വളരെ ആദരവോടുകൂടിയും കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. ദശകങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ പ്രവാസം ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള അമേരിക്കക്കാർക്ക് വളരെ പ്രത്യക്ഷമായിട്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഭാരതത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണോ ലോകത്തിൽ ഓരോ നിമിഷവും ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇന്ത്യക്കാരെന്ന് പറയുന്ന പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന ഇവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ അവരോടുള്ള ബഹുമാനവും പൊതുസമൂഹത്തിനോട് ബഹുമാനവും കൂടി വരുന്നത് നമുക്ക് വളരെ എന്താ പറയുക, നമുക്ക് വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് അങ്ങ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു രാജ്യത്തെ എങ്ങനെയാണോ പുരോഗതിയിലേക്ക് നയിക്കുന്നത്, എങ്ങനെയാണോ വളരെ ദീർഘദർശിത്വത്തോട് മുമ്പോട്ട് പോകുന്നത്, അത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണെന്ന് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ, അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആവട്ടെ, ജപ്പാന്റെ ആവട്ടെ, അതുപോലെ തന്നെ വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന റഷ്യയുടെ ആവട്ടെ, ഉക്രൈൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ UAE പ്രസിഡന്റ് ആവട്ടെ, ലോകമെമ്പാടുമുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ അതേ ഈ ഒരു അഭിപ്രായത്തിലുള്ള ഒരേ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ഒരേ രീതിയിൽ തന്നെ പ്രതികരണം ചെയ്യുന്നവരുമാണ് എന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചുകൂടാ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ അറബിക്കടലിലെയും അല്ലെങ്കിൽ മധ്യധരണയുടെ മെഡിറ്ററേനിയൻ സീയിലുമുള്ള ആഫ്രിക്കൻ കടൽക്കൊള്ളക്കാരിൽ നിന്നൊക്കെ ആ ഒരു പാത ലോകത്തിൻ്റെ ഏകദേശം 30 മുതൽ 40% ചരക്ക് പാത നീണ്ടുപോകുന്നത് നമുക്കറിയാം. ആ ഒരു ഭാഗത്തുകൂടെയാണ് അവിടെ എങ്ങനെയാണോ സമാധാനം ഉറപ്പുവരുത്താൻ ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടോ കുറേ വർഷങ്ങളായിട്ടോ പ്രയത്നിക്കുന്നത് അതിൻ്റെ പ്രതിഫലനവും നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു കാര്യം വളരെ ശ്ലാഘനീയമാണ് എന്ന് അത് ആവർത്തിച്ച് ലോകം പറയുന്ന സ്ഥിതിയും നമ്മൾ കാണുകയാണ് പ്രതി. ശ്രീ രാജീവ് ഭാസ്കരൻ, തുടരുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ജനറൽ അസംബ്ലിയിലെ മോദിജിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമാണ്. കാരണം സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജോ ബൈഡൻ. ഇത് കുറേ നാളുകളായി നമ്മൾ ഇങ്ങനെ ഒരു ക്യാരറ്റ് കാണിക്കുന്നത് പോലെ കാണിച്ച് പറ്റിക്കുന്നൊരു സംഗതിയാണെങ്കിൽ പോലും ഇപ്പോൾ സാധ്യത വർദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് പൊതുവേ അവിടെ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെക്കുറിച്ച് നമ്മൾ UN ജനറൽ അസംബ്ലിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഭാഗത്ത് ഭാരതത്തിൻ്റെ ഒരേ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ചൈനയുടെ പ്രതികരണം മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഇപ്പോൾ വേണ്ടതില്ല. അമേരിക്കയുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ഭാഗത്ത് നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇന്ത്യക്ക് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സ്ഥിരാംഗത്വം കിട്ടുവാൻ വേണ്ടി ലഭിക്കാനുള്ള സാധ്യത ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ അടുത്ത വരുന്ന 2024 തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസ് ആവട്ടെ അതല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആവട്ടെ ആര് വന്നാലും ശരി, ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി അമേരിക്കയുടെ സൈനിൽ നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ പൊതുസമൂഹത്തിൽ നിന്നും ഒരു എതിർപ്പും ഉണ്ടാകാനുള്ള സാധ്യത നിരീക്ഷകർ കാണുന്നില്ല. ഒരേ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരേ ഒരു വെല്ലുവിളി എന്ന് നമ്മൾ പറയുന്നത് ചൈനയുടെ ഭാഗത്തുനിന്ന് മാത്രമായിരിക്കാനാണ് സാധ്യത. അത് മാത്രമേ ഉള്ളൂ ആ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് അല്ലേ വീണ, അതുകൂടി സ്വാഭാവികമായിട്ടും നമുക്ക് ലഭിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് തേർഡ് ഹാൻഡ് ഇൻഫർമേഷൻ. അതല്ലെന്നുണ്ടെങ്കിൽ ചില ട്വീറ്റുകൾ അവിടെ തന്നെ മാധ്യമങ്ങൾ രണ്ടു പക്ഷത്തായിട്ടാണ് ചുവടുറപ്പിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ മുൻകൈ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ജോ ബൈഡൻ മാറി കമലാ ഹാരിസ് രംഗപ്രവേശം ചെയ്തതോടെ അത് നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന വിധം ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടമായി എന്ന് പറയുന്നു. ഏറ്റവും പുതിയ ട്രെൻഡുകൾ എന്താണ്? വിജയ സാധ്യത ആർക്കാണ്? ഇനി ഇത് മാറി മറിയാനുള്ള ഏതെങ്കിലും സാധ്യതകൾ, ഘടകങ്ങൾ അതുകൂടി ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായി പ്രേക്ഷകർക്കായിട്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ നിരീക്ഷണം വളരെ ശരിയാണ്. ജോ ബൈഡൻ മാറി കമലാ ഹാരിസ് വരുമ്പോൾ ചെറിയൊരു മേൽതൂക്കം കമലാ ഹാരിസ് നിലനിർത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും ഏകദേശം ഒരു 2.6 റേറ്റിംഗിൽ
ഇപ്പോഴും കമലാ ഹാരിസ് ചെറിയൊരു മുൻതൂക്കം ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുമ്പിൽ കാണിക്കുന്ന ഒപ്പീനിയൻ പോളുകളും അല്ലെങ്കിൽ അഭിപ്രായ സർവേകളും ഒക്കെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അത് ഓരോ ആഴ്ചകളിലും 10 ദിവസം ഇന്റർവെല്ലിനിടയിൽ വിവിധ മാധ്യമങ്ങളും വിവിധ ഏജൻസികളും ഒക്കെ നടക്കുന്ന സർവേകളിൽ കമലാ ഹാരിസിന് ചെറിയൊരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് നമ്മൾ നിഷേധിക്കാനാവാത്ത കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഇത് വളരെയധികം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബറിലേക്ക് നമ്മൾ വരുമ്പോൾ ഇനി ഏകദേശം നമുക്കൊരു 30-35-40 ദിവസത്തോളം നമുക്ക് ബാക്കിയുണ്ട് ഇലക്ഷനിലേക്ക് വരാനായിട്ട്. ആ ഒരു സമയത്ത് ഈ പറയുന്ന മുൻകൈയൊക്കെ എത്രത്തോളം സാങ്കത്യത്തോടു കൂടിയുള്ളതായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 6-7 സ്വിംഗ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന നമ്മൾ പറയുന്നത് മാറി മറിയുന്ന സംസ്ഥാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ബാലറ്റിന്റെ ഇലക്ഷന്റെ ആ ഒരു സ്ട്രക്ചറും പാറ്റേണും നമുക്ക് എല്ലാവരെയും ഈ സ്വിംഗ് സ്റ്റേറ്റിന്റെ ഏത് സൈഡിലേക്ക് മാറി മറിയുന്നു എന്ന് പ്രവചിക്കാനാവാത്ത ചില സംസ്ഥാനങ്ങളുണ്ട്. ജോർജിയ, നെവാഡ, വിസ്കോൺസിൻ, അരിസോണ, മിഷിഗൺ, പെൻസിൽവേനിയ തുടങ്ങിയ 6-7 സംസ്ഥാനങ്ങളുടെ വോട്ടുകൾ ആർക്കാണോ, റിപ്പബ്ലിക്കൻ ആണോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിനാണോ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും അവസാന ഫലത്തെ തീർച്ചയായിട്ടും. ബാക്കിയുള്ളതൊക്കെ ഏകദേശം നമുക്ക് പ്രവചിക്കാനാവുന്നതും രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നതും ട്രെൻഡിങ് പാറ്റേണാണ്. ഈ 5-6 സംസ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞ ഈ സംസ്ഥാനങ്ങൾ ആർക്കാണോ മുൻതൂക്കം നേടാൻ പറ്റുക, ഇതിനെ ഫോക്കസ് ചെയ്തായിരിക്കും ഇനി അടുത്ത ഒരു ഏകദേശം 6-7-8 ആഴ്ചകളിലുള്ള ഈ 2 സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തനം. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ആര് പിടിക്കുന്നു, ഇവിടെ ആർക്കാണോ മുൻതൂക്കം കിട്ടുന്നത്, അതനുസരിച്ചായിരിക്കും തീർച്ചയായും അടുത്ത 4 വർഷം അമേരിക്ക ഏത് പാർട്ടിയാണോ ഏത് നേതാവാണ് ഭരിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. വളരെയധികം സന്തോഷം. എന്തായാലും ഉറ്റുനോക്കുകയാണ്, പ്രേക്ഷകരുടെയും സജീവമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെ തന്നെ ജനറൽ അസംബ്ലിയിൽ അല്ലേ പ്രധാനമന്ത്രിയുടെ സംസാരിക്കുമ്പോൾ അത് ജനം ടി വി സംപ്രേഷണം ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായി സംപ്രേഷണം ചെയ്യും, അത് സ്റ്റേ ട്യൂൺഡ്. അപ്പൊ അത് ഇന്ന് രാത്രിയോടുകൂടിയായിരിക്കും, കാരണം അവിടെ നാളെയാണ് അമേരിക്കയിൽ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ രാത്രിയായിരിക്കും അത് ഉണ്ടാവുക. അപ്പൊ ആ സമയത്തേക്കിനും ഉറപ്പായിട്ടും സമയം കൃത്യമായി നേരത്തെ അനൗൺസ് ചെയ്യുന്നതുമായിരിക്കും. എന്തായാലും ശ്രീ രാജീവ് ഭാസ്കറിന് ഒരിക്കൽ കൂടി നന്ദി. കാര്യം വളരെ വിശദമായ, വളരെയധികം വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് ഏജൻസികളെയും മറ്റു മാധ്യമങ്ങളെയും ആശ്രയിച്ച് നമ്മൾ വിവരങ്ങൾ നൽകുന്നതും അവിടെ തൊട്ടടുത്തിരുന്നത് കണ്ടിട്ട് അത് അതേ വ്യക്തതയോടുകൂടി ലളിതമായി പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞു തരുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെയധികമാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെ പക്ഷത്തു നിന്നും ഒരിക്കൽ കൂടി ശ്രീ രാജീവ് ഭാസ്കറിന് നന്ദി പറയുന്നു. ശുഭരാത്രി, നാളെ വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങയുടെ നാളെ രാവിലെ. അങ്ങനെ ആദ്യം പറഞ്ഞ ജൈത്രയാത്ര ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ ജൈത്രയാത്രയെങ്കിൽ മറുഭാഗത്ത് കായികരംഗത്ത് ഭാരതത്തിന്റെ പുരുഷ കേസരികളും വനിതാ പുലികളും ചെസ് രംഗത്ത് ആധിപത്യം ഉറപ്പിച്ച ഒരു പകലും രാത്രിയുമായിരുന്നു ഇന്നലെ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഓപ്പൺ വിഭാഗത്തിൽ ഏറെക്കുറെ സ്വർണം ഉറപ്പിച്ചു, വനിതാ വിഭാഗത്തിൽ അവസാന റൗണ്ട് ജയിച്ചാൽ സ്വർണം ലഭിക്കുമെന്നും. ഇതെല്ലാം യാഥാർത്ഥ്യമായി, ഒരർത്ഥത്തിൽ സ്വപ്ന തുല്യമായ നീക്കങ്ങളാണ് ആ ചെസ് ബോർഡിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ചരിത്രം ജയിച്ചു എല്ലാ അർത്ഥത്തിലും. അതെ, രണ്ട്, ഇതിൽ നമ്മൾ പുരുഷന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇനം ഓപ്പൺ വിഭാഗമാണ്, അത് അതിൽ കൂടുതലും പുരുഷന്മാർ പങ്കെടുക്കുന്നതുകൊണ്ട് അത് പുരുഷ വിഭാഗമായും ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം കീഴടക്കിയിരിക്കുകയാണ്. പുരുഷ വനിതാ ടീമുകൾ എന്ന് പറയുന്നത് ശരിയല്ല, അത് തിരുത്തണം. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും എന്ന് തന്നെ പറയണം. കാര്യം ഈ പറയുന്ന ഓപ്പൺ വിഭാഗത്തിൽ വനിതകൾക്ക് പങ്കെടുക്കാം, പക്ഷെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണ് എന്നുള്ളത് മാത്രം. ഇതാദ്യമായാണ് ഇരു വിഭാഗങ്ങളിലും ഭാരതം ചാമ്പ്യന്മാർ ആകുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, വളരെ സന്തോഷകരമായിരിക്കും ഇന്നലെ ഉറക്കം ഒഴിഞ്ഞത് എന്ന് കരുതാം. സന്തോഷമുള്ള വർത്തമാനം, എന്തൊക്കെ നേട്ടങ്ങൾ, കാര്യം ഇൻഡിവിജ്വൽ മെഡൽസിന്റെ കാര്യത്തിൽ പോലും റെക്കോർഡാണ് എന്ന് വേണം കരുതാൻ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹരി? പ്രദീപ്, ഇത് വളരെയധികം ഒരു ചരിത്ര നേട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഇരു വിഭാഗത്തിലും നമുക്ക് സ്വർണം നേടാൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ 2014, 2014, 2022 വെങ്കല മെഡൽ നേട്ടം വരെ എത്തിയിട്ടുണ്ട് എങ്കിലും പക്ഷേ നമുക്ക് ഒരു സ്വർണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇരു വിഭാഗത്തിലും, ഓപ്പൺ വിഭാഗത്തിലും അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലുമാണ് നമ്മൾ സ്വർണം നേടിയിരിക്കുന്നത്. ഓപ്പൺ പുരുഷന്മാരുടെ വിഭാഗത്തിലാണെങ്കിൽ നമ്മൾ സ്ലൊവേനിയയെ തകർത്തിട്ടാണ് സ്വർണം നേടിയെന്ന് പറയാം. അതുപോലെ തന്നെ
നല്ല രീതിയിലുള്ള ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഒളിമ്പ്യാഡിൽ പുരുഷ അർജുൻ എറിഗേസിയും ഡി ഗുഗേഷും സ്ലൊവേനിയക്കെതിരെ ജയിക്കുകയും ഫൈനൽ റൗണ്ടിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ചൈനയ്ക്ക് യു എസുമായുള്ള മത്സരത്തിൽ പോയിന്റ് നഷ്ടമായതോടുകൂടി ഭാരതം അതിൽ ഇന്ത്യ സ്വർണം ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഗുഗേഷ് പ്രജ്ഞാനന്ദ, അർജുൻ എറിഗേസി, വിദിത് ഗുജറാത്തി, പെൻഡല ഹരികൃഷ്ണ, ശ്രീനാഥ് നാരായണൻ എന്നിവരടങ്ങുന്ന ഒരു ടീമാണ് ഈ വലിയൊരു ചരിത്ര നേട്ടത്തിലേക്ക് ഓപ്പൺ വിഭാഗത്തെ എത്തിച്ചത്. അപ്പോൾ യു എസും ചൈനയുമായുള്ള ഒരു പോയിന്റ് ക്രാഷ് വന്നപ്പോൾ അവിടെ ഇന്ത്യ മുൻതൂക്കം വരുന്നു. അങ്ങനെയാണ് ഇന്ത്യക്ക് ഈ ഒരു ചരിത്ര നേട്ടം നേടാൻ സാധിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം പ്രജ്ഞാനന്ദ നിരവധി സ്വർണങ്ങൾ ചെസ്സിലൂടെ ഇന്ത്യക്ക് വേണ്ടി നേടുന്നുണ്ട്. അവരുടെ സഹോദരിയായ വൈശാലിയും ആവട്ടെ ഇന്ത്യക്ക് വേണ്ടി ചെസ്സിൽ വളരെ രീതിയിലുള്ളൊരു വലിയ മുന്നേറ്റമാണ് ആങ്ങളെയും പെങ്ങളും കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് എല്ലാ ഭാരതീയർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ടൂർണമെൻറ്റിലെ അവസാന റൗണ്ടിൽ അസർബൈജാനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ സ്വർണത്തിൽ മുത്തമിട്ടത്. അപ്പോൾ അവിടെയും ഒരു ഫൈനൽ റൗണ്ട് പോരാട്ടം തന്നെ ഉണ്ടായിരുന്നു. അവിടെയും മികച്ച രീതിയിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഇന്ത്യൻ വനിതകളും കാഴ്ചവെച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഹരിക ദ്രോണവല്ലി, വൈശാലി രമേശ് ബാബു, ദിവ്യ ദേശ്മുഖ്, വന്ദിക അഗർവാൾ, താനിയ സച്ദേവ്, അഭിജിത് കുന്ദ എന്നിവരടങ്ങിയ ടീമാണ് ഇന്ത്യ വനിതാ വിഭാഗത്തിലും ഇന്ത്യക്കായിട്ട് സ്വർണം നേടിത്തന്നത്. അങ്ങനെ ഇരു വിഭാഗങ്ങളിലും ഒരു വലിയ മത്സരം തന്നെ ഇന്ത്യ കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഇന്ത്യ നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. ശരി, വളരെയധികം നന്ദി ഹരികൃഷ്ണ. കാര്യം പറഞ്ഞതിൽ വ്യക്തിഗത മെഡലുകളിലടക്കം, കാര്യം ഗുകേഷും അർജുനും ഓപ്പൺ വിഭാഗത്തിൽ അല്ലെങ്കിൽ പുരുഷ വിഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓപ്പൺ വിഭാഗത്തിലും ദിവ്യയും വന്തികയും വനിതാ വിഭാഗത്തിലും വ്യക്തിഗത സ്വർണവും നേടിയിരിക്കുകയാണ്. എന്തായാലും തുടർന്നും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, പ്രധാനമന്ത്രി മോദിജി ഇന്നലെ രാത്രി തന്നെ ഇവരുടെ എല്ലാം ചിത്രം വെച്ചിട്ട് അനുമോദനക്കുറിപ്പുമായി ട്വീറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ എക്സ് പോസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് ചില വിശേഷങ്ങളിൽ കൂടെ കടക്കാം. ഒരു അമ്മയെ പരിചയപ്പെടാം നമുക്ക്. തന്നെ 85 വയസ്സിലും പുസ്തക വായനയെ ജീവിതചര്യയാക്കിയ ഒരമ്മ തൃശ്ശൂരിലാണ്. തലൂർ കൊല്ലേരി വീട്ടിൽ കെ സരോജിനി അമ്മയാണ് തലൂർ ഗ്രാമീണ വായനശാലയിലെ പുസ്തക വിതരണ രജിസ്റ്ററിലെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷത്തെ മികച്ച വായനക്കാരിയായത്. പുരാണങ്ങൾ മുതൽ ത്രസിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലുകൾ വരെ സരോജിനി അമ്മയുടെ വായനാ ലിസ്റ്റിൽ ഇടം പിടിച്ചവയാണ്. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റാൽ 2 മണിക്കൂർ നീളുന്ന പത്രവായനയും പുസ്തക വായനയും നടത്തിയാണ് സരോജിനി അമ്മയുടെ ഒരു ദിവസം തുടങ്ങുന്നത്. പുസ്തകങ്ങൾ സുലഭമല്ലാതിരുന്ന ചെറുപ്പകാലത്ത് ഒപ്പം കൂടിയതാണ് വായനയോടുള്ള ചങ്ങാത്തം. 4 ക്ലാസ്സിൽ ഔദ്യോഗിക സ്കൂൾ പഠനം നിലച്ചെങ്കിലും വായനയോടുള്ള അഭിവാഞ്ഞ തന്റെ 85 വയസ്സിലും ഒപ്പം നിലനിർത്തുന്നു എന്നതാണ് സരോജിനി അമ്മയുടെ മനസ്സിനെ ചുറുചുറുക്കോടെ നിലനിർത്തുന്നത്. പിന്നെ പഠിപ്പില്ല, കഥയില്ല, വായനയില്ല, അപ്പൊ ഒക്കെ പണിയായിരുന്നു. ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പൊ സ്വസ്ഥായി, ഇപ്പൊ പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ വായിച്ചു തുടങ്ങി. അല്ലാണ്ട് വേറെ ഒരു വിശേഷം ഉണ്ടായിട്ടല്ല വായന തുടങ്ങിയത്. അത് എന്ത് പുസ്തകം കിട്ടിയാലും എന്ത് കടലാസ് കിട്ടിയാലും അതെടുത്ത് നോക്കും. അതല്ലെങ്കിലും ഒരു ഇടവഴി പോകുമ്പോൾ ഒരു നോട്ടീസ് കിടക്കണമെന്ന് വിചാരിച്ചാൽ അതൊരു നോക്കും. അങ്ങനെയാണ് എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. പുരാണ കഥകളാണ് സരോജിനി അമ്മയുടെ ഇഷ്ടവിഭാഗം. എന്നാൽ യുവജനങ്ങൾ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഡിക്റ്റേറ്റീവ് നോവലുകളും സരോജിനി അമ്മയുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചവയാണ്. ആഴ്ചയിൽ 4 നോവൽ ഉറപ്പായും വായിച്ചിരിക്കും ഈ അമ്മ. ഇപ്പൊ പുസ്തകം എപ്പോഴും ഉണ്ടാവും, ഏത് പുസ്തകമാണെങ്കിലും. രാജാ എനിക്ക് പുസ്തകമാണ് പുരാണ കഥകള് ഇതും വായിക്കും, യക്ഷിയുടെ കഥകളും. എനിക്ക് ഇന്നതേ വേണമെന്നൊന്നുമില്ല, എന്ത് പുസ്തകവും കിട്ടി വായിക്കും.
എല്ലാ എഴുത്തുകാരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സരോജിനി അമ്മയ്ക്ക് വീടിനോട് ചേർന്നുള്ള തലൂർ ഗ്രാമീണ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ മക്കളെ പോലെയാണ്. അതിൽ ഏറെക്കുറെ എല്ലാ പുസ്തകങ്ങളിലെയും പേജുകൾ സരോജിനി അമ്മയുടെ കണ്ണും ഹൃദയവും തേടിയെത്തിയവ തന്നെയാണ്. റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനായ മകൻ രാജൻ 40 വർഷങ്ങൾക്ക് മുൻപ് തന്റെ കോളേജ് പഠനകാലത്ത് ആരംഭിച്ചതാണ് തലൂറിലെ ഈ ഗ്രാമീണ ഗ്രന്ഥശാല. അമ്മയുടെ വായനയ്ക്ക് എന്നും ഒപ്പം നിന്ന് സഹായിച്ചതും രാജൻ മാഷാണ്. അമ്മയ്ക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കൽ വലിയൊരു തന്നെയാണ്. ഇത് വളരെ മോശം സാഹചര്യമാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് ചെറുപ്പം മുതലുള്ളത്. അമ്മ കൂലിപ്പണിക്ക് എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ജോലി കിട്ടി വന്നപ്പോഴാണ് അമ്മയുടെ സന്തോഷം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുവരെ അമ്മയുടെ വായനയുടെ ഭയങ്കര ആർത്തിയാണ്. പറഞ്ഞാൽ എന്ത് കിട്ടിയാലും വായിക്കുക എന്നുള്ളതാണ്. അതിന് ഇന്നെ കണക്കൊന്നുമില്ല, ഇന്ന പുസ്തകമൊന്നുമില്ല. അതിപ്പോൾ സ്കൂളിൽ ഇത് ആൾ നിർബന്ധിക്കും. ലൈബ്രറിയൊക്കെ പണ്ട് ലൈബ്രറിയൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കും, വീട്ടിലേക്ക് കൊടുത്തയക്കായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു ബെല്ലാർ വിനച്ചൻ ഇത് കണ്ടറിഞ്ഞിട്ട് തന്നെ കുറേ പുസ്തകം കൊടുത്തായിരുന്നു. ഞാൻ 5-ലും 6-ലും പഠിക്കും. അപ്പം എനിക്കും എൻ്റെ വായനയിൽ അങ്ങനെ തന്നെയാണ് വളർന്നത്. ലൈബ്രറിയനായ അഭിഷേകിനും പറയാനുണ്ട് അമ്മൂമ്മയുടെ വിശേഷങ്ങൾ. അമ്മൂമ്മ വരും, അവിടെ നിന്ന് നടന്നാ വരിക, ഇവിടെ നിന്ന് എനിക്കത് വരുന്നില്ല. അപ്പം നടന്നു വരും, നട വന്നിട്ട് അപ്പം ഞാൻ പുറത്തേക്കിരിക്കും. അവളെന്നെ ഇഷ്ടമുള്ള ബുക്ക് എടുത്തുകൊണ്ടും റാക്ക് ചെയ്തൊക്കെ തന്നെടുത്തുകൊണ്ടും ഒരാഴ്ച എല്ലാഴ്ചയും വരും. എല്ലാഴ്ചയും ഒരു 10 ബുക്കോടെ എടുത്ത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് അമ്മൂമ്മയുടെ വായനയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊച്ചുമക്കളെയും വായനയുടെ വിശാലമായ ലോകത്തേക്ക് നയിച്ചിട്ടുണ്ട്. സരോജിനി അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഗ്രന്ഥശാലയിലേക്ക് കുട്ടികൾ നടക്കുമ്പോൾ പുതിയ തലമുറ 85 വർഷം പഴക്കമുള്ള ആ അറിവിന്റെ ദീപശിക ഏറ്റെടുക്കുക കൂടിയാണ്. ജനം, തൃശൂർ. നസ്രത്ത് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. ഹിസ്ബുള ഇസ്രായേൽ സൈനിക താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് ഉത്തരവാദിത്വവും ഈ ഭീകര സംഘടന ഏറ്റെടുത്തിരിക്കുന്നു. ഭീകരത അവസാനിപ്പിക്കും വരെ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേലും പ്രതികരിച്ചു. അതേസമയം ബന്ദികളുടെ മോചനത്തിനും വെടിനിർത്തലിനുമുള്ള US നിർദ്ദേശം ഹമാസ് തള്ളിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമാധാനത്തിൽ ഒരു താല്പര്യവുമില്ല എന്ന് വേണം കരുതേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഒന്ന്, പലതരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നമ്മൾ കണ്ടു പല പേരിൽ. അത് പലസ്തീൻ വിമോചനവാദികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായി നമുക്കറിയാം ഹമാസ് തീവ്രവാദികൾ തന്നെയായിരുന്നു. മറുഭാഗത്ത് ലെബനനെ പോലെ മനോഹരമായ ഒരു ദേശം, ഒരു കാലത്ത് ആ പ്രദേശത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു രാജ്യത്തെ നശിപ്പിച്ച് നാമാവശേഷമാക്കി അതിനെ ഒരു തീവ്രവാദ ഭീകരവാദ താവളമാക്കി മാറ്റിയ ഭീകരവാദികൾ അവിടെ നിന്ന് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നു. ഏറ്റവും നസ്രത്തിൽ ബോംബ് വർഷിക്കാനുള്ള ധൈര്യം പോലും, അതല്ലെങ്കിൽ അത്തരം ഒരു, ശരിക്കും പറയേണ്ടത് ഇത് ധൈര്യം എന്നല്ല, വിനാശത്തിലേക്കുള്ള വഴി തുറക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങനെ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. മറുഭാഗത്ത് ഇവർ പറയുന്നത് ഈ US തയ്യാറാക്കിയ സമാധാന പദ്ധതി, ബന്ദികളെ കൈമാറാനും വെടിനിർത്തലിനുമുള്ള US നിർദ്ദേശവും അല്ലെങ്കിൽ ആ മധ്യസ്ഥ നിർദ്ദേശവും തള്ളിയിരിക്കുകയാണ്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രദീപ്, തീർച്ചയായും ഈ മേഖലയിലെ സംഘർഷം അതിരൂക്ഷമാകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൗലികവാദികൾ, ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സുകൾ കൂടുതൽ ശക്തമാകുന്നു എന്ന, അല്ലെങ്കിൽ അതിനേക്ക് ആ ശക്തിപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു ഇറാൻ പിന്തുണയോടെ എന്നാണ് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നസ്രത്ത് പോലുള്ളൊരു പട്ടണമാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഏറെ ഗൗരവമുള്ള ഹോളി പുണ്യസ്ഥലമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ കൂടി അവിടെ 70% മുസ്ലിംസും അതുപോലെ തന്നെ 30% ക്രൈസ്തവരും താമസിക്കുന്ന ഇടമാണ്. പൊതുവേ അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇസ്രായേലിലെ അറബ് ക്യാപിറ്റൽ എന്നൊക്കെയാണ്. അത്തരത്തിലുള്ളൊരു പ്രദേശത്ത് ഈ ഫോഴ്സുകൾ തന്നെ ഒരു ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെല്ലാം തന്നെ, അതായത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. സമാധാനത്തിൻ്റെ വഴിയിലേക്ക് അവർ നീങ്ങുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ വീണ്ടും സംഘർഷങ്ങൾ സൃഷ്ടിക്കുക എന്നൊരു നീക്കമാണ് ഈ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം, ഈ നസ്രത്തിൽ നടന്ന ആക്രമണം ഇതേ അർത്ഥത്തിൽ തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടെ ഈ വിഷയം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഖത്തറും ഈജിപ്തും ഇടപെട്ടതിന് ശേഷം ഹമാസിൻ്റെ ആക്രമണങ്ങൾ പൊതുവെ കുറഞ്ഞ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്കും ബന്ധുക്കളുടെ മോചനം സംബന്ധിച്ച വിഷയങ്ങളിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ന് അവിടെ നിന്നുണ്ടായിരിക്കുന്നത്, ഇക്കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത് സംബന്ധിച്ച ഒരു ഡ്രാഫ്റ്റ് എല്ലാം തന്നെ, അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സമാധാന പുനഃസ്ഥാപനത്തിനും വെടിനിർത്തലിനും അതുപോലെ തന്നെ ബന്ദികളുടെ മോചനം ഘട്ടം
ഘട്ടമായുള്ള മോചനവും സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രാഥമിക ഡ്രാഫ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തയ്യാറാക്കിയിരുന്നു. ആ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളി എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ സൂചനയുടെ ആ സൂചനയ്ക്ക് പ്രേരക ഘടകമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഹിസ്ബുള്ള പോലുള്ള സംഘടനകൾ, ഹൂതി ഉമ്മർ പോലുള്ള സംഘടനകൾ ഇപ്പോഴും ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. ഈ ഇറാൻ പിന്തുണയ്ക്കുന്ന ഈ ഫോഴ്സുകളെല്ലാം തന്നെ, ഈ വിഘടനവാദ ഫോഴ്സുകളെല്ലാം തന്നെ ഒരേ സമയം ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുകയും ഹമാസ് കുറേയൊക്കെ തണുത്തിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നിന്നും ഹമാസിനെ കുറേ കൂടി ഊർജ്ജിതപ്പെടുത്താനുള്ളൊരു നീക്കമാണ് ഈ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാടിലേക്ക് പെട്ടെന്നൊരു നീക്കം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. തീർച്ചയായും ഈ ആക്രമണം, അതായത് നസ്രത്തിൽ നടന്നൊരു ആക്രമണം, അതിൻ്റെ ആക്രമണത്തിൽ വലിയ ആഘാതങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ കൂടി നസ്രത്തിലേക്ക് നടന്ന ഒരു ആക്രമണം മാത്രമല്ല, മേഖലയിൽ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ശക്തികളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതരുടെയും ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഹമാസിൻ്റെ തന്നെയും ഇസ്ലാമിക് ഗാർഡ്സ് ഫോഴ്സസിൻ്റെയും എല്ലാം തന്നെ നീക്കങ്ങളുടെ ഒരു ഭാഗമാണ്. വളരെ ആസൂത്രിതമായ ഒരു ആക്രമണമാണിത്. ഇത് കേവലം ഒരു ആക്രമണം നടത്തി എന്തെങ്കിലും പ്രതിഷേധിക്കുക എന്നല്ല, മറിച്ച് ശക്തമായ ഒരു രീതി, ഒരു ഭീകര സ്വഭാവം കൊണ്ടുവരിക എന്ന നിലപാട് തന്നെയാണ്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നിലപാട് പുറത്തു വന്നിരിക്കുന്നു. ഈ ഭീകരതയുടെ സ്വഭാവം മനസ്സിലാക്കി അവർ അത് തിരുത്തുന്നതുവരെ ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേലി പ്രതിരോധ സേനാ മേധാവിയും അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ പ്രദേശത്തെ സംഘർഷം ലഘൂകരിക്കപ്പെടുകയല്ല, കർക്കശമാക്കുക, കുറേ കൂടി സങ്കീർണമാക്കുകയാണ് ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെന്നാണ് ഈ ആക്രമണങ്ങളിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യവും കുറേ കൂടി ആഴത്തിലും അല്ലെങ്കിൽ കുറേ കൂടി ദീർഘവീക്ഷണത്തോടെയും നടപ്പാക്കുന്ന ഒരു ഗൂഢാലോചന കൂടി ഭാഗമാണ് എന്നാണ് അറി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അൻവർ കീഴടങ്ങിയിരിക്കുകയാണല്ലോ. ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും, വ്യക്തമാണ്. രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളത്. ഒന്ന്, ഇതൊരു നാടകം, മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് നടത്തിയൊരു നാടകം. അതല്ലെങ്കിൽ അൻവർ മറ്റാർക്കോ വേണ്ടി രംഗത്തിറങ്ങി, മറ്റെന്തോ ശക്തികൾക്ക് വേണ്ടി രംഗത്തിറങ്ങി, ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ തന്നെ സൂചന നൽകിയിരുന്നു അല്ലെ, പിന്നിൽ ആര് എന്നുള്ളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് അൻവർ സംസാരിക്കുന്നത് എന്നുള്ള അന്വേഷണം പല കേസുകളുടെ പ്രതികളിലേക്കും ചില മാഫികളിലേക്കും ഒക്കെ നീണ്ടപ്പോൾ ഭയന്ന് പിൻവാങ്ങിയതാണോ, അതോ ഇതൊരു അടവാണോ, അതോ നാടകത്തിൻ്റെ അടുത്ത രംഗമാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും തൽക്കാലം മുന്നിൽ കാണുന്ന വാർത്ത മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. പാർട്ടിയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും തിരിച്ചറി നേരിട്ടതോടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ. എളിയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിലെ കവർ ചിത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും കൈയഴിഞ്ഞതോടെയാണ് അൻവറിൻ്റെ പ്രതികരണം. നവമാധ്യമങ്ങളിൽ അടക്കം അൻവറിന് പിന്തുണ ഏറിയതോടെയാണ് സി പി എം പ്രസ്താവനയിലൂടെ അൻവറിനെ തള്ളിയത്. ഇപ്പം മുഖ്യമന്ത്രിയോട് പിണങ്ങി പോയിരിക്കുകയാണോ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുന്നുണ്ട്, അതുപോലെ മലപ്പുറത്തു നിന്ന് ശിവദാസ് കന്മനവും തത്സമയം ചേരുന്നു. ശാലിനി, ശിവദാസ്, നമസ്തേ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ആദ്യം ശിവദാസിലേക്ക് പോകാം. ശിവദാസ്, അദ്ദേഹത്തെ കണ്ടിരുന്നോ? അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന എന്താണ്? ഇതെന്താണ്, നാടകമാണോ, മിമിക്രിയാണോ, മോണോ ആക്ട് ആണോ, എന്താണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്? പ്രദീപിള്ള, തൽക്കാലം ഇപ്പോൾ പി വി അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു തൻ്റെ എതിരാളികൾക്കെതിരെ മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്, പരാതി നൽകുകയും അതോടൊപ്പം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് കൃത്യമായി മുഖ്യമന്ത്രിയെ ലാക്കാക്കി തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടത് വലത് നേരിട്ട് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് വലത് ചിറകുകൾ അരിയുക എന്ന ലക്ഷ്യത്തോടെ, അതായത് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ദുർബലനാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു അൻവർ
അൻവറിന്റെ പ്രതികരണം. പക്ഷേ മുഖ്യമന്ത്രി നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ദുർബലനാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രതികരണങ്ങളായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നമുക്കറിയാം ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയും അതോടൊപ്പം തന്നെ ചില കച്ചവട താല്പര്യങ്ങൾ അടക്കമുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പ്രധാനമായും അദ്ദേഹം നൽകിയ പരാതികളിൽ ഒന്ന്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പോലീസ് നേരത്തെ എടുത്തിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ വിമാനത്താവളം അതിൻ്റെ ഒരു വലിയ ഹബ്ബ് തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് ഒഴുകുന്ന ഒരു വിമാനത്താവളങ്ങളിൽ ഒന്നാണ്, കള്ളക്കടത്ത് സ്വർണ്ണങ്ങൾ ഒഴുകുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കരിപ്പൂർ വിമാനത്താവളം. ഇതിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ട പോലീസ് നടത്തിയിരുന്നു. കൃത്യമായി സംസ്ഥാനത്ത് തന്നെ പിടികൂടുന്നതിൽ 90% സ്വർണ്ണം പിടിക്കുന്ന കേസുകളും മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു പോലീസിനെ നിസ്സഹായരാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ആ രീതിയിലുള്ള പരാതികളുമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ മതമൗലികവാദികളെ സഹായിക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളും അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് മുഖ്യമന്ത്രിക്ക് എതിരെ പറയുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒരു ഇടത് MLA എന്ന തരത്തിൽ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ കടുത്ത ഭിന്നത ഉണ്ടാക്കുകയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് നേരിട്ട് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അൻവറിന്റെ പരാതികളും പരാമർശങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പി ശശിയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകളും നിലപാടുകളും. അതോടൊപ്പം ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. നിലവിൽ അൻവറിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട്, ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിന് ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ ഉണ്ടാവുക എന്ന് പറയുന്നു. പക്ഷേ നിലവിൽ വിജിലൻസിന്റെ പരാതിയാണ് നടക്കുന്നത്. ഏകദേശം 6 മാസത്തോളം ആ പരാതി അന്വേഷിക്കാനുള്ള കാലാവധി സമയം ഉണ്ട്. നിലവിൽ തന്റെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമ്പോഴും അൻവറിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരണം നടത്തി, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണ ഇടപാടുകളെ അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിനെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല, വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും സ്വർണ്ണക്കടത്തിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ പരിശോധനകൾ നടത്തുക തന്നെ ചെയ്യും. ഏത് തരത്തിലുള്ള വലിയ ഇടപെടലുകൾ ഉണ്ടായാൽ പോലും അത് ഒരിക്കലും അനുവദിക്കുന്നതല്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി PV അൻവറിനെതിരെ പരാതി ഉയർന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലും അൻവറിനെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അൻവർ പാർട്ടിക്ക് എതിരായി സംസാരിക്കുന്നു, പാർട്ടി ചട്ടക്കൂടിന് പുറത്തു നിന്നാണ് അൻവറിന്റെ ഓരോ പ്രവർത്തനങ്ങളും, ഇത് പാർട്ടിയെ ദുർബലമാക്കുന്നു, എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന നേരിട്ട് തന്നെ CPM പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ ഇത് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അൻവർ തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇനി അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അൻവറിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അടക്കമുള്ള പ്രതികരണം ഉണ്ടായാൽ അത് കടുത്ത നടപടികളിലേക്ക് എത്തിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ തൽക്കാലം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ അത് തൽക്കാലം നിർത്തുന്നു എന്ന് അൻവർ പറഞ്ഞത്. പക്ഷേ പോരാട്ടം തുടരും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം തുടരും, പോലീസിന് എതിരെയല്ല, പോലീസിലെ ചില പുഴുക്കുത്തുകൾക്ക് എതിരെയാണ് താൻ പോരാട്ടം തുടരുന്നത്, അത് ഇനിയും തുടരും. തൽക്കാലം ഇപ്പോൾ നേരിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ താൻ നടത്തുന്നില്ല. പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് താൻ പ്രവർത്തിക്കുകയാണ്. ഇനിയും അത് തുടരും, പോരാട്ടവും തുടരും, പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തെല്ലും കുറ്റബോധമില്ല എന്നും അൻവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രദീപ് പിള്ള ശിവദാസ് ആണ് വളരെ വിശദമായി. ഇനി ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വാർത്ത ഇന്നലെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വിശദമായി അത് ഏറെക്കുറെ പുനഃപ്രസിദ്ധീകരിക്കുകയായിരുന്നു ശിവദാസ് കർമ്മനം. വളരെയധികം നന്ദി. തുടരുക, ശാലിനിയിലേക്ക് പോകാം. ശാലിനി, എന്ത് കണ്ടാണ് അൻവർ പേടിച്ചത്? ഇത് പേടിച്ചതാണോ പേടിപ്പിച്ചതാണോ? കൃത്യമായ സന്ദേശം എന്തെങ്കിലും അൻവറിന് ലഭിച്ചോ? കൂടുതൽ കളിച്ചാൽ മറ്റ് ബന്ധങ്ങൾ എടുത്ത് പുറത്തിടും എന്നുള്ളത് മാത്രമല്ല, ആൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് നമ്മുടെ ലേഖകർ ചൂണ്ടിക്കാട്ടുന്നത്. പല കച്ചവടങ്ങളും കൈവച്ച പല കച്ചവടങ്ങളും കൈപൊള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി രാഷ്ട്രീയമായ പ്രസക്തി കൂടി നഷ്ടപ്പെട്ടാൽ ചാടി വീഴാൻ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല വീണ, ചാടി വീഴാൻ ഒരുപാട് പേരെ വെറുപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. വലിയ ഭീഷണിയും ഒക്കെ ആയിട്ട്
ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് ആരെയൊക്കെ ഭീഷണിപ്പെടുത്തി തീർത്തുകളെയും പൂട്ടിക്കളെയും, ആ എന്തിനു നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയയോട് വരെ പരസ്യമായി വെല്ലുവിളി ഉയർത്തി അത് പൂട്ടും എന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ പുലി എലിയാകുന്ന ലക്ഷണമാണ്. എന്താണ് സീൻ ശാലിനി? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്കകൾ തുടക്കം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇന്നലെയാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ കൈവിട്ടതോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു മിക്കക്കള്ളി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി ഫേസ്ബുക്കിലെ കവർ ചിത്രം അടക്കം മാറ്റുന്ന ഒരു സാഹചര്യം പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയും പി വി അൻവറും ഒരേ വേദിയിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു കവർ ചിത്രമായി കഴിഞ്ഞ കുറെ നാളുകളായി പി വി അൻവർ വെച്ചിരുന്നത്. പക്ഷേ അതൊക്കെ ഇന്നലെ രാത്രി 11:30 മാറ്റുന്നു. പാർട്ടിയുമായി ഒത്തുപോകും, ഇനി ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് കൂടി മാറ്റുന്നു. പാർട്ടിയുമായി ഒത്തുപോകും, ഇനി ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് താനില്ല എന്ന് പറയുമ്പോൾ അത് പേടിച്ചുകൊണ്ടാണോ എന്നുള്ളതാണ് നമുക്കിനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കണ്ടറിയേണ്ടത്. എന്തായാലും ഇന്റലിജൻസ് അടക്കമുള്ളവരുടെ അന്വേഷണം ഇപ്പോൾ പി വി അൻവറിനെതിരെ നടക്കുകയാണ്. പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരുപക്ഷെ ഒരു ഭയം ഉണ്ടായിട്ടാണോ ഇത് ഈ നീക്കം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണം പല വഴിയിലേക്ക് പോയേക്കാം. ഒന്ന്, പി വി അൻവറിന്റെ അടക്കമുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് അന്വേഷണം പോകും. ഒപ്പം തന്നെ ചില ദിവസങ്ങളിൽ വാർത്താസമ്മേളനങ്ങൾ നടത്തുമ്പോൾ ചില സ്വർണ്ണക്കടത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി വി അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പലരും തന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വഴിയൊക്കെ അന്വേഷണങ്ങൾ പോവുകയാണെങ്കിൽ അത് തനിക്ക് തിരിച്ചടിയാകും എന്നുള്ള ഒരു ബോധ്യമാണോ ഇതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള കാരണമായി പി വി അൻവർ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വരും മണിക്കൂറിൽ അറിയേണ്ടത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ അൻവറിനോട് അൻവറിനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ആ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ പി വി അൻവർ മൗനം തുടരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പോരാട്ടവുമായി മുന്നോട്ട് പോകും, പക്ഷേ പാർട്ടിയും അണികളുമാണ് തനിക്ക് വലുത്, ആ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. എന്തായാലും ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി പി വി അൻവറിന് ഉണ്ടായിട്ടുണ്ട്, അത് തന്നെയാകാം ഈ ഒരു നടപടിയുടെ ഭാഗം എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പി വി അൻവറിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും പി വി അൻവർ സൂചിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് താൻ, മുഖ്യമന്ത്രി എപ്പോഴും തനിക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പാർട്ടിയെ പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കാം, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വലിയ രീതിയിൽ സംശയമുനിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് പി വി അൻവറിന്റെ പല ആരോപണങ്ങളും എത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കൂടി വിശ്വസ്തരായ പി വി അൻവറിനെ കൈവിട്ടതോടുകൂടി തനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലേക്കാണോ ഈ തീരുമാനങ്ങൾ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും എ ഡി ജി പി എം ആർ അജിത്കുമാർ സ്ഥാനത്ത് തുടരുന്നതിന് എതിരെ വലിയ രീതിയിലുള്ള അമർഷം പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. പ്രാഥമിക തലത്തിലുള്ള അന്വേഷണം ആരംഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഒരു അനുനയ നീക്കം അല്ലെങ്കിൽ ഒരു മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പിന്നോട്ട് പോക്ക് അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് എന്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ആരെ ഭയന്നിട്ടാണ്, പാർട്ടിയെ ഭയന്നതാണോ അതോ മുഖ്യമന്ത്രിയെ ഭയന്നാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ കണ്ടറിയണം. അതോ ഇനി പരസ്യ പ്രസ്താവനയിലേക്ക് അൻവർ തിരികെ വരുമോ, അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധപ്പുറപ്പാടാണോ അൻവർ നടത്താൻ പോകുന്നത് എന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. എന്തായാലും രാഷ്ട്രീയ കേരളം വളരെ രീതിയിൽ തന്നെ ഈ വിഷയങ്ങളെ ഉറ്റുനോക്കുകയാണ്. യു ഡി എഫിലേക്ക് അടക്കം മടങ്ങിപ്പോകാനുള്ള സാധ്യത പി വി അൻവർ സ്വീകരിക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി വി അൻവർ നിലപാട് അറിയിച്ചിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അടുത്ത തുടർ നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നത്, ഇന്റലിജൻസ് അന്വേഷണം നേരത്തെ വിധേയനായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് കണ്ടറിയണം. അതേസമയം തന്നെ ആ ഇന്റലിജൻസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അടക്കമുള്ള കാര്യങ്ങൾ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതും കണ്ടറിയണം. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായി ഏറെ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് പി വി അൻവർ കടന്നു പോകുന്നത്. ആ രീതിയിൽ രാഷ്ട്രീയ ഭാവി കൂടി ഇല്ലാതാവുകയാണെങ്കിൽ പി വി അൻവർ വെറും ഒരു വട്ടപൂജ്യമാകും എന്നുള്ളതിൽ സംശയമില്ല. അത് ഭയന്നുകൊണ്ടാണോ പി വി അൻവറിന്റെ ഈ പിന്മാറ്റം എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ബ്യൂറോ ചീഫായ, മേഖലാ ചീഫായ രാജീവ് നൽകുന്ന അപ്ഡേറ്റ്സ് ആണ്. രാജീവിനെ
ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അൻവറിനെ നിരീക്ഷിക്കാൻ CPM എന്നുള്ള വാർത്തയാണ് വരുന്നത്. അൻവറിന്റെ തുടർ നീക്കങ്ങൾ പാർട്ടി നിരീക്ഷിക്കും. പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നുള്ളൊരു സംശയവും CPMനും CPM നേതൃത്വത്തിനും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ചിലരെയൊക്കെ പ്രത്യേകം ലക്ഷ്യം വച്ചതും കൊണ്ടാവാം ഇത് ഉണ്ടായിട്ടുള്ളത്. കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹം വളരെ പേരെടുത്ത് പറഞ്ഞ് ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളിൽ നിന്ന് അൻവറിന് പിന്തുണയും സഹായം ലഭിക്കുന്നതായും അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് ചില ക്രിമിനൽ സംഘങ്ങൾ അടക്കമുള്ള, അതല്ലെങ്കിൽ പല കേസുകളിലും അന്വേഷണം നേരിടുന്ന പലർ ചേർന്ന ഒരു ഒരു വലിയൊരു നെക്സസ് അൻവറിന് പിന്നിലുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. ഈ ആ ലൈനിലാണ് ഇൻ്റലിജൻസിൻ്റെയും പോലീസ് ഉന്നത അന്വേഷണവും ഒക്കെ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളിക്കൊണ്ട് പാർട്ടി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൃത്യമായ സൂചനയും അൻവറിന് ലഭിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണോ ഒരു വെടിനിർത്തലും കീഴടങ്ങലും ഒക്കെ നടത്തിയത് എന്ന് നമുക്കറിയാം. ആർ രാജീവ് ചേരുന്നു. രാജീവ്, അൻവർ പേടിച്ചോ? രാജീവ് ചേരുകയാണ്. ആർ രാജീവാണ് ഈ വാർത്ത നൽകിയത്. ഒരു ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമസമ്മേളനം നടത്തുന്നു. ഇതെല്ലാം തള്ളിപ്പറഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പ്രതിരോധിച്ച് ADGP ഇപ്പം മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയോട് എനിക്ക് തികഞ്ഞ ബഹുമാനമാണ് ആരാധനയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതിനെ മൊത്തം തള്ളിക്കൊണ്ടും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി പി ശശിയും MR അജിത് കുമാറും അടക്കമുള്ളവർക്കെതിരെ ആരോപണ ശരങ്ങൾ എഴുതുകൊണ്ടും അൻവർ രംഗത്ത് എളിയ രംഗത്ത് വന്നിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു മലക്കം മറിച്ചിൽ, ഒരു കീഴടങ്ങൽ. രാജീവ്, അൻവർ ഭയന്നോ? നമസ്തേ പ്രദീപ്. വീണ, ഏതായാലും PV അൻവർ നിലപാട് മാറ്റുമ്പോഴും CPM അദ്ദേഹത്തെ വിടാൻ തയ്യാറല്ല, അദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും PV അൻവറിന് പിന്നിൽ ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് CPM കരുതുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു PV അൻവർ മുന്നോട്ട് വെച്ചിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ CPMലെ ഒരു പ്രബല വിഭാഗത്തിന്റെ പിന്തുണയും PV അൻവറിന് ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഇപ്പോൾ ഉയരുന്ന ഒരു പൊതുവികാരം, അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണ PV അൻവറിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് CPM കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയതിനു ശേഷം ആ കത്ത് മാധ്യമങ്ങൾ വഴി പുറത്തുവിടുന്നു. തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയതിന്റെ വിശദാംശങ്ങളും മാധ്യമങ്ങൾ വഴി പുറത്തുവിടുന്നു. അതിനുശേഷവും തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ട് ഈ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. ഇത് ബോധപൂർവം നടത്തുന്നതാണ് എന്ന് തന്നെയാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നപ്പോഴും CPM സംസ്ഥാന നേതൃത്വം അതിനെക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. മൗനാനുവാദം ഇക്കാര്യത്തിൽ PV അൻവറിന് നൽകുന്ന രീതിയിലായിരുന്നു CPM മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പിന്നീട് ഇത് അത് PV അൻവറിന്റെ പോക്ക് ശരിയല്ല എന്ന വിലയിരുത്തി CPMൽ തന്നെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. PV അൻവർ ഇനി പരസ്യ പ്രതികരണം നടത്തരുത് എന്ന് അത് അംഗീകരിക്കുന്നുവെന്ന് PV അൻവർ വ്യക്തമാക്കുകയും തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇനിയും PV അൻവർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയാണ് CPM മുന്നിൽ കാണുന്നത്. താൽക്കാലികമായാണ് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ നിർത്തുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് PV അൻവറിനെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് CPM എത്തുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന കമന്റുകൾ, അതാണ് CPMനെ കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ പരസ്യ പ്രസ്താവന വേണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന PJ അതുപോലെ തന്നെ മന്ത്രി VC ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിന് താഴെ വരുന്ന കമന്റുകളാണ് ഏറ്റവും പ്രധാനമായും CPMനെ ആശങ്കപ്പെടുത്തുന്നത്. തീവ്ര സ്വഭാവമുള്ള ചില സംഘടനാ പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു.
സി പി എം അണികൾ എന്ന പേരിലാണ് ഇവർ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാണ് സി പി എം കരുതുന്നത്. കാരണം സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിൽ ഇത് പതിവില്ലാത്തതാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പിന്നീട് ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാകുന്നത്. കൃത്യമായ ഒരു പിന്തുണ പി വി അൻവറിന് ലഭിക്കും എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നു. പി വി അൻവർ പറയുന്നതാണ് ശരി എന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം എന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വം കരുതുന്നത്. അത് അപകടകരമെന്ന വിലയിരുത്തലേക്ക് സി പി എം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഇന്റലിജൻസും പി വി അൻവറിനെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പി വി അൻവറിന് മുന്നിൽ ചില ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ബിസിനസ് താല്പര്യമുള്ള ചില വ്യക്തികൾ പോലും പി വി അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് സംസ്ഥാന. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുടർച്ചയായി അദ്ദേഹം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ട് ഇത്തരമുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനു പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് സംസ്ഥാന ഇന്റലിജൻസും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് പി വി അൻവറിനെതിരെ ആഞ്ഞടിച്ചത്. മാത്രമല്ല ഇനിയും പി വി അൻവർ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ തനിക്കും കൂടുതൽ പറയാനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഏതായാലും സി പി എം ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സി പി എം നേരത്തെ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സ്വതന്ത്ര എം എൽ എ ആയി പി വി അൻവറിനെയും അതുപോലെ തന്നെ കെ ടി ജലീലിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ എം എൽ എമാരായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. കോൺഗ്രസിന്റെ ഉറച്ചകൂട്ടെ അറിയപ്പെട്ടിരുന്ന നിലമ്പൂരിൽ പി വി അൻവറിനെ നിർത്തുമ്പോൾ ചില ലക്ഷ്യങ്ങൾ സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ലക്ഷ്യങ്ങളും മറികടന്നുകൊണ്ട് ഇപ്പോൾ പി വി അൻവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തീവ്ര സ്വഭാവമുള്ള ചില സംഘടനാ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പിന്തുണ അൻവറിന് ലഭിക്കുന്നു എന്നതാണ് ഇപ്പോൾ സി പി എമ്മിനെ ഞെട്ടിക്കുന്നത്. കാര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന വിലയിരുത്തലേക്ക് സി പി എം ഇപ്പോൾ എത്തുകയാണ്. നേരത്തെ ചില വോട്ടുബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂനപക്ഷ പ്രകടനം ഉൾപ്പെടെ നടത്തിയത് തിരിച്ചടിയാകുന്നു എന്ന വിലയിരുത്തൽ ഇപ്പോഴും ചില നേതാക്കൾക്കെങ്കിലുമുണ്ട്. പ്രദീപ്, ശരി രാജീവ്, ഇത് രാജീവ് പറഞ്ഞു വെക്കുന്നത് ബിസിനസ് എന്ന് മാത്രമേ രാജീവ് പറഞ്ഞിട്ടുള്ളൂ. ഏതു തരം ബിസിനസ് എന്ന് പറഞ്ഞില്ല, അത് വളരെ ഡീസന്റ് ആയി പറഞ്ഞു വെച്ചു. അതുപോലെ ഏറ്റവും ഒടുവിൽ കാണുന്ന ചിത്രം ഭസ്മാസുരന്റേതാണ് അല്ലേ? ഇതൊരു ഐശ്വര്യമല്ലേ ആ പുഞ്ചിരിക്ക്? അതെ, തീർച്ചയായിട്ടും. മലയാള സിനിമയിലെ കാതവർ മധു, അദ്ദേഹത്തിന്റെ 91-ാം പിറന്നാളാണ് ഇന്ന്. കറുപ്പിലും വെളുപ്പിലും പിന്നീട് പല നിറങ്ങളിലും മിന്നിത്തിളങ്ങിയ ചലച്ചിത്ര ലോകത്ത് അഭിനയത്തിന്റെ പ്രതിഭ തെളിയിച്ച ഒട്ടേറെ വേഷങ്ങൾ. അഭിനയത്തിലും നിലപാടിലും ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന പ്രതിഭയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ആസ്വാദക ലോകവും നമ്മളും. അബ്രപാളിയിലെ കറുപ്പും വെളുപ്പും മലയാള സിനിമയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയപ്പോൾ നിറഞ്ഞാടിയ പേര്, പല നിറങ്ങളിൽ പല ഭാവങ്ങളിൽ സിനിമ പുതിയ ഭാവകത്വം തേടിയപ്പോഴും കഥാനായകൻ പകർന്നാടി. മാധവൻ നായർ എന്ന മധു മലയാള സിനിമയിലെ ചരിതം തന്നെയായി മാറുകയായിരുന്നു. ക്ഷുഭിത യൗവനമായും പ്രണയാതുരനായ കാമുകനായും പ്രതിനായകനായും അച്ഛനായും മുത്തശ്ശനായും, ഇങ്ങനെ എത്രയെത്ര വേഷങ്ങൾ. പരീക്കുട്ടിയായും കേശവൻ പിള്ളയായും ബാപ്പൂട്ടിയായും മായനായും ഇക്കോരനായും നിറഞ്ഞാടിയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. മൂടുപടവും നിണമണിഞ്ഞ കാൽപ്പാടും കടന്ന് പിന്നിട്ടതൊക്കെയും ആസ്വാദകർ ഹൃദയത്തിലേറ്റിയ സിനിമകൾ. കള്ളിച്ചെല്ലമ്മിയും ചെമ്മീനും ഭാർഗവി നിലയവും ഓളവും തീരവും നീതിപീഠവും പടയോട്ടവും. സാബ് ഹിന്ദുസ്ഥാനി എന്ന ബോളിവുഡ് സിനിമയടക്കം 400-ലധികം സിനിമകൾ. നാടകാഭിനിവേശത്തിലൂടെ അഭിനയത്തിന്റെ പടവുകൾ കയറി വിശ്വസാഹിത്യത്തിലെ അടക്കം ജീവിതങ്ങൾക്ക് തുടിപ്പുകൾ നൽകി. സംവിധായകൻ, നിർമ്മാതാവ്, പകർച്ചകളുടെ പകിട്ടും നിരവധി. നീണ്ട കലാസബിരിയെ തേടിയെത്തിയത് പത്മശ്രീ അടക്കമുള്ള അനവധി പുരസ്കാരങ്ങളും. ഇനിയും ആസ്വാദകർക്ക് സമ്മാനിക്കാൻ കഴിയട്ടെ തലയെടുപ്പുള്ള കഥാപാത്രങ്ങൾ. നിലപാടുകളിൽ ഇനിയും മുഴങ്ങട്ടെ ആർജവമുള്ള ശബ്ദം. മലയാള സിനിമയുടെ കാരണവർക്ക്, പ്രിയപ്പെട്ട മധുസാറിന് ജനം കുടുംബത്തിൻ്റെയും ജന്മദിന ആശംസകൾ. ന്യൂസ് ഡെസ്ക് ജനം. ഇനി മധുസാറിനെ ഇന്നലെ രാത്രി നമ്മുടെ കെ പി സുരേഷ് കുമാർ സന്ദർശിച്ചിരുന്നു. കെ പി സുരേഷ് മധുസാറുമായി നടത്തിയ ആ ഒരു ചെറിയ അഭിമുഖം കാണാം ഇനി. നമസ്തേ. മലയാള സിനിമയുടെ കാരണവർ ശ്രീ മധുസാറിന് ഇന്ന് 91-ാം പിറന്നാളാണ്. മധുസാർ തന്നെയാണ് നമ്മളിപ്പോൾ ചേരുന്നത്. സാറിന് തന്നെ നമ്മുടെ
പിറന്നാൾ ആശംസകൾ നേറുകയാണ്. 91 വയസ്സിലെത്തി നിൽക്കുകയാണ്. നിരവധി സിനിമകൾ, 400-ലധികം സിനിമകൾ മലയാളികൾ വിസ്മയിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ. ഈ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തോട് സിനിമയോട് എങ്ങനെ തോന്നും? ഇതങ്ങനെ തിരിഞ്ഞു നോക്കാൻ എന്തായിരിക്കും, കുറെ കഥാപാത്രങ്ങൾ അഭിനയിച്ചു, വല്ലപ്പോഴൊക്കെ ടി വിയിൽ ആ പടങ്ങൾ വരുന്നത് കാണും എന്നുള്ളതല്ലാതെ അത്ര സാധാരണ സംഗതിയല്ല. അതിനെക്കുറിച്ച് ഇത്രയൊക്കെ ചിന്ത ചെയ്യാൻ തോന്നും. ആവശ്യമില്ലാത്തൊന്നും ചെയ്യാറില്ല, ഇങ്ങനെ ഭീഷിക്കാനും കീഷിക്കാനൊന്നും പോവില്ല. സമയത്താരെങ്കിലും ആഹാരം നിന്നാൽ കഴിക്കും, ചെയ്യും, വല്ല വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കും, ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കും, ടി വിയിൽ നല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ കാണും, നല്ല പടം എന്തെങ്കിലും കാണും. സിനിമാ കാലത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കഴിഞ്ഞു പോയിരുന്നു, അതെല്ലാം അങ്ങനെ ഓരോന്നായിട്ട് ഓർക്കണില്ല. ഞാനിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 4-5 വർഷമായി. അതിന് മുമ്പുള്ള പടങ്ങളിലെ കുറേ പടങ്ങൾ അഭിനയിച്ചു. ഓരോരുത്തർ ഇപ്പം പടത്തിൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരില്ല, പിന്നെ കഥയെല്ലാം പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. മാധവൻ നായർ എന്ന വ്യക്തിയിൽ നിന്നും മധു എന്നുള്ള ആ ഒരു നടനിലേക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ചിത്ര തിയേറ്ററിൽ അന്ന് നമ്മുടെ കാൽപ്പാടുകൾ എന്ന സിനിമയുടെ ആ ടൈറ്റിലിൽ മാധവൻ നായർ എന്നല്ല മധു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അനുഭവമൊക്കെ, ആ ഒരു മാധവൻ നായർ എന്ന മധുവിലെ കണ്ടപ്പോൾ എൻ്റെ പേരില്ലാന്ന് തോന്നി. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് അല്ല തിയേറ്ററിൽ നിന്ന് നേരെ വീട്ടിൽ വന്നപ്പോൾ ശോഭന പരമേശ്വരൻ നേരെ ടെലിഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളെന്ന് എൻ്റെ പേര് ടൈറ്റിലേക്ക്, അത് അയ്യോ പ്രേമനസൂരി കഴിഞ്ഞ നിങ്ങളെ പേരാണെന്നത് എൻ്റെ മകത്തുനിന്ന്, അത് മധുവാണ്. ഞാൻ പറഞ്ഞത് എന്നോട് ചോദിക്കൊന്നും വേണ്ടേ, ആ ചോദിച്ചാൽ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അത് വേറെ ചോദിച്ചില്ല, അത്ര അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് മാധവൻ നായരിൽ നിന്ന് മധുവിലേക്കുള്ള മാറ്റവും പിന്നീടുള്ള സിനിമാ ജീവിതമൊക്കെ എത്രത്തോളം ജീവിതത്തിൽ ഒരു സന്തോഷം തന്നിട്ടുണ്ട്, ആത്മവിശ്വാസം? വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അഭിനയിക്കുക എന്നുള്ളത് പണ്ടേ തന്നെ രാത്രി പഠിച്ചില്ലെങ്കിലും പരീക്ഷ നേരെ എഴുതിയില്ലെങ്കിലും ഓർക്ക് കോളേജിൽ റിഹേഴ്സൽ എടുക്കേണ്ടി വരുമെങ്കിലും വീട്ടിൽ നല്ല കിട്ടുമെങ്കിലും ഈ റിഹേഴ്സൽ ചെയ്യുക അഭിനയിക്കുക എന്നുള്ളത് പണ്ടേ തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. ഇതിപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ആരും തല്ലാനും ഇല്ല. കാശ് ഇങ്ങോട്ട് നിന്ന് അഭിനയിപ്പിക്കുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ നല്ല വളരെ ആനന്ദമായിരുന്നു. ഈ അഭിനയത്തോട് അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഒരു കോളേജ് അധ്യാപകൻ എന്നുള്ള ഒരു ജോലി രാജിവെച്ച് പിന്നീട് നാടകത്തിലൂടെ പിന്നീട് സിനിമയിലേക്ക് എത്തിയത് അല്ലേ? ഇത് ഞാൻ അവിടെ എന്നെ ക്ഷണിക്കാൻ പോയതാണ്. അപ്പോൾ എന്താകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പോയതന്നെ ആ വർഷം തന്നെ 2-3 പടം. അതിനുശേഷം പിന്നെ പറവറാ പടം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ വെൽ പാടുപെട്ട് പഠിച്ച നാടകവും മോഹങ്ങളിലെല്ലാം എന്തോ എങ്ങാണ്ട് പോയി. എനിക്ക് നാടകത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. മധു സാറിൻ്റെ കൂടെ തന്നെയാണ് പ്രേംനസീർ സാർ, സത്യൻ സാർ, അവരെയൊക്കെ ഈ ഒരു സമയത്ത് എങ്ങനെ ഓർത്തെടുക്കുന്നു, അവരുടെ കൂടെയുള്ള അവരും? അവരൊക്കെ ഞാൻ അവരുടെ ജൂനിയറല്ലേ, അവർ വന്ന് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ 63-ലാണ് അവർ, അവരൊക്കെ 51-52 വന്നത്. അപ്പോൾ അവർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സഹായമായിരുന്നവരൊക്കെ തന്നെ, മനസ്സിലായില്ലേ? ഒരുത്തൻ ആരാണ്ട് കയറി നമ്മളെ മുറ്റത്ത് വരുന്നു എന്നല്ല അവർക്ക് തോന്നിയത്. അവർ വളരെ സന്തോഷമായിട്ട് എന്നെ സ്വീകരിക്കുകയും എല്ലാ രീതിയിൽ എന്നെ സഹായിക്കാനും എൻകറേജ് ചെയ്യാനും സാധിക്കുമോ അതൊക്കെ ചെയ്തു. മധു സാറിൻ്റെ ആ ഒരു അഭിനയ ജീവിതത്തിൽ ഒരുപാട് മലയാളത്തിൻ്റെ ഇതിഹാസങ്ങളായി ഒരുപാട് സംവിധായകരുണ്ട്. വിൻസെൻ്റ് മാഷായാലും എം ടി വാസുദേവൻ നായർ, പി എൻ മേനോൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ മികച്ച സംവിധായകരുടെ കൂടെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു അഭിനേതാവാണ്. എങ്ങനെയാണ് ആ കഥാപാത്രങ്ങളെ അവരെ ഓർക്കുന്നത്? ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം മിക്കവാറും ഉള്ളതൊക്കെ പബ്ലിഷ്ഡ് നോവൽസിനാണ്. ആ നോവൽസെല്ലാം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രമായിട്ട് എനിക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്, നന്നായിട്ട് അറിഞ്ഞിരുന്നു. ഈ അറിഞ്ഞിരുന്നതുകൊണ്ട് അത് ചെയ്യാനൊരു സുഖമുണ്ടായിരുന്നു. ഭാർഗവി നിലയമായാലും ചെമ്മീനായാലും അത് മലയാളത്തിലേതായ ഇതിഹാസ കൃതികൾ, ചരിത്ര കൃതികൾ, ഒപ്പം വിശ്വസാഹിത്യത്തിലെ കൃതികളിലും താങ്കൾ അഭിനയിക്കുകയുണ്ടായി. ഇല്ല, അതൊരു ഭാഗ്യമാണ്. അത് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഈ സിനിമയിൽ സാധാരണക്കാരന് ഹീറോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നെഗറ്റീവ് ക്യാരക്ടേഴ്സും അല്ലാത്തതും തമാശയും ഒക്കെ ഞാൻ എടുക്കുമായിരുന്നു. സംവിധായകനായും താങ്കൾ മികച്ച സിനിമകളാണ് മലയാളത്തിന് നൽകിയിട്ടുള്ളത്. അതെന്റെ ഇല്ല, ഈ ചെയ്തു വന്നപ്പോൾ ഭക്ഷണം കുറേ ആയില്ലേ, 10 വർഷത്തോളമായി. അപ്പോൾ നമുക്കൊരു
100% സന്തോഷം വരും, സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ലേ എന്നൊരു സംശയം തോന്നി. അപ്പോഴാണ് ശരി, സ്വന്തമായിട്ടൊന്ന് സംവിധാനം ചെയ്താൽ ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ വരുമായിരിക്കും എന്ന് വെച്ചിട്ട് പോയതാ. സംവിധായകനോടൊപ്പം തന്നെ നിർമ്മാതാവായും ആയി. നിർമ്മാതാവായത് ഒരാവശ്യമായിരുന്നു. കാരണം എൻ്റെ പടങ്ങൾ നോക്കിയറിയാം, അതിൻ്റെ കഥകൾ ഡിസ്ട്രിബ്യൂട്ടർക്കോ അല്ലെങ്കിൽ വേറെ പ്രൊഡ്യൂസേഴ്സിനെ കൊടുത്താൽ അവരൊന്നും എടുക്കില്ല. അങ്ങനെയുള്ള കഥകളായിരുന്നു മിക്കവാറും ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അപ്പം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. അവർ വിചാരിച്ച പോലെ പരാജയപ്പെട്ടുമില്ലെന്നും. സൂപ്പർ സ്റ്റാറുകളായ ലാലേട്ടൻ, മമ്മൂട്ടി സാറ്, ഏറ്റവും പുതിയ ആൾക്കാർ വരെയുള്ള ഒരു ഒരു കാലഘട്ടത്തിൻ്റെ അല്ലേ, അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഒരു അവസരം എങ്ങനെയാണ് ആ ഒരു എല്ലാ തലമുറയിലും ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള പുതിയ ആളുകളെ ഒഴിച്ചു കഴിഞ്ഞ് ബാക്കി എല്ലാവരോടും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിൽ വന്ന ഒരു മാറ്റം പല, ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കറുപ്പും വെളുപ്പും ഉള്ള ഒരു മലയാള സിനിമയുടെ കാലം തൊട്ട് പല നിറങ്ങളിലുള്ള ആ ഒരു കാലം വരെയുള്ള, അങ്ങനെ പല തലമുറകൾ പല കാലഘട്ടങ്ങളിലൂടെ ഏകദേശം 6 പതിറ്റാണ്ട് നിറഞ്ഞിരുന്ന ഒരു ഒരു അഭിനേതാവാണ്, എങ്ങനെയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ വന്നു ചേർന്ന ഒരു മാറ്റത്തെ? സ്വാഭാവികമായി ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. സിനിമയിൽ മാത്രമല്ല, ദോഷമുള്ള പോലും മാറ്റങ്ങൾ വരും. മാറ്റമില്ലാതെ ലൈഫില്ല, എല്ലാത്തിലും മാറ്റം വരും. സിനിമയിലെ മാറ്റം വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് കാണുന്നു എന്നുള്ളേ ഉള്ളൂ, സിനിമ ആയതുകൊണ്ട്. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് മാറ്റമില്ലാന്നവരില്ലമാതിരി എല്ലാം ഒരുപോലെ ആയിപ്പോയി, ഒരു സ്റ്റീരിയോ ടൈപ്ഡ് ഇല്ലേ. മാറ്റമാണ് ഇതിനെ, ഇതിൻ്റെ എന്താ പറയുക, ശ്വാസം. ഒരുപാട് നന്ദി സർ. മലയാള സിനിമയിലെ സിനിമയെക്കുറിച്ച്, അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ഇത്രയും സമയം നമ്മോടൊപ്പം ജനം ടി വിയോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരിക്കൽ കൂടി ജനമദിന ആശംസകൾ നേരുകയാണ്. ഒരു ആറ്റിറ്റ്യൂഡ് ഒരുപക്ഷെ ജീവിതം കുറെ കണ്ടു കഴിയുമ്പോൾ ജീവിതത്തെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമല്ലോ. അതെ, മാധവൻ നായർ മധുവാക്കിയപ്പോഴും ചോദിച്ചിട്ടില്ല, ആരോട് ചോദിച്ചിട്ടാണ്, തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും അതാണ് മധു സാറ്, അഭിനയം ജീവിതത്തിലില്ല, മനസ്സിൽ തോന്നുന്നത് ചിലപ്പോൾ നല്ല കടുപ്പത്തിൽ ഇങ്ങ് കിട്ടും കിട്ടും. എന്തായാലും ഒരിക്കൽ കൂടി അല്ലേ മധു സാറിൻ്റെ ജന്മദിനാശംസകൾ. ഇനിയൊരു മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്. കണ്ണൂരിൽ നിന്ന്, കണ്ണൂർ പിണറായിയിൽ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ CPM സമ്മാന പദ്ധതിയും കൂപ്പൺ പിരിവും. EMS ഗ്രന്ഥശാലയുടെ പേരിലാണ് ഈ പിരിവ്. RSS പ്രവർത്തകൻ രമിത്തിനെ വധിച്ചതുൾപ്പെടെ 7 കേസുകൾ നടത്താനാണ് പണപ്പിരിവ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്കൊക്കെ അറിയാം, ഇവർ പരസ്യമായി എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള കൊലപാതക സംഘമുണ്ടെന്നും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാനായിട്ടുള്ള കൃത്യമായ സംവിധാനം, അടുക്കും ചിട്ടയുമുള്ള സംവിധാനം ഉണ്ടെന്നും പറയാം. പക്ഷേ ഇതിപ്പോൾ പൊതുജനങ്ങളെയും സമൂഹത്തെയും പരിഹസിക്കുകയാണോ വെല്ലുവിളിക്കുകയാണോ ഈ ചെയ്യുന്നത്? ശ്രീജിത്ത്, തീർച്ചയായും പ്രദീപ് വീണ, അത്തരത്തിലാണ് കണ്ണൂരിലെ ഓരോ CPUമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത. എന്തായാലും കണ്ണൂർ പിണറായിലാണ് പുതിയ ഒരു സംഭവം നടന്നിരിക്കുന്നത്. കണ്ണൂർ പിണറായി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കുവാനാണ് നിലവിൽ മെഗാ സമ്മാന പദ്ധതിയും അതോടൊപ്പം തന്നെ കൂപ്പൺ പിരിവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. CPMന് കീഴിൽ വരുന്ന EMS ഗ്രന്ഥശാലയ്ക്ക് കീഴിൽ വരുന്ന ഒരു ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ടാണ് ഈ പിരിവ് നടക്കുന്നത്. 250 രൂപയാണ് ഈ കൂപ്പണിന്റെ വില. ഈ കൂപ്പൺ പരമാവധി പ്രവർത്തകർ വാങ്ങണമെന്ന് വാട്സപ്പിലൂടെയെല്ലാം സന്ദേശം വരുന്നുണ്ട്. എന്തായാലും CPM പ്രവർത്തകർ മുൻപ് കൊലപ്പെടുത്തിയ 7 പ്രവർത്തകർ, അത് പിണറായിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് സമീപം CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയ രമിത്ത് ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തിയ പ്രതികളെ സംരക്ഷിക്കുവാനാണ് ഇത്തരത്തിലുള്ള ഒരു പണപ്പിരിവുമായി CPM രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ CPMനുള്ളിൽ തന്നെ വിമർശനം ഉയരുന്നുണ്ട്. CPMന്റെ പിണറായി ബ്രാഞ്ച് കമ്മിറ്റിക്ക് കീഴിലുള്ള പല സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും നടന്നു വരികയാണ്. അതിലെല്ലാം വലിയ
വിമർശനമാണ് ഇതിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കാരണം ഇത് CPM അനുഭാവികളും അതോടൊപ്പം തന്നെ CPM പ്രവർത്തകരെ വിശ്വസിക്കുന്ന സാധാരണക്കാര ജനങ്ങളിലും അവമതിപ്പുണ്ടാക്കുമെന്ന് ആ സമ്മേളനങ്ങളിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പ് 15-ാം തീയതിയാണ് വരുന്നത്. 250 രൂപ മുടക്കി കൂപ്പൺ എടുക്കുകയാണെങ്കിൽ കാറും അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, ബൈക്ക് ഉൾപ്പെടെ 15-ലധികം സമ്മാനങ്ങളാണ് CPM ഇതുമായി ബന്ധപ്പെട്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്തായാലും 90 ലക്ഷത്തിലധികം രൂപ ഈ പ്രവർത്തകരെ, CPMന്റെ കൊലയാളികളെ സംരക്ഷിക്കുവാൻ ആവശ്യമാണ്. അതിനുവേണ്ടി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ സഹകരിക്കണം, അതിനുവേണ്ടിയുള്ള പണപ്പിരിവിൽ പങ്കെടുക്കണമെന്നാണ് നിലവിൽ എന്തായാലും CPMന്റെ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള കൂപ്പൺ ഇപ്പോൾ വിൽപ്പന നടക്കുകയാണ്. വലിയ സമ്മാന പദ്ധതികളും വലിയ ഓഫറുകളും അതിലുണ്ട്. എന്തായാലും CPM പ്രവർത്തകർ കൊല ചെയ്ത RSS പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റു കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം ഉണ്ട്. ആ കൊലക്കേസുകളിലെല്ലാം കുടുംബങ്ങളാണ് നേരിട്ട് അവരുടെ സ്വയം പൈസ മുടക്കിയാണ് ഇത്തരം കേസുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറുവശത്തോ ഇത്തരം കൂപ്പണുകളുമായാണ് CPM രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കൊലപാതക രാഷ്ട്രീയത്തിന് CPM എതിരാണെന്ന് പറയുമ്പോഴും ആ കൊലപാതകം നടന്ന ശേഷം CPM പ്രവർത്തകരെ പലതവണ ഈ CPM നേതാക്കൾ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അവസാനത്തോടടുക്കുമ്പോൾ ഈ പ്രവർത്തകർക്ക് അനുകൂലമായ നിലപാടാണ് പല തവണയും CPM കൈക്കൊണ്ടിട്ടുള്ളത്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിലവിൽ പിണറായിയിൽ കാണുന്നത്. ശരി ശ്രീജിത്ത്, ഇത് ആദ്യമല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും TP വധക്കേസിലടക്കം നമ്മൾ കണ്ടതാണ് ഏതൊക്കെ രീതിയിലാണ് പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കിയത്, പരോൾ നൽകിയത്, കേസിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചത്, ഒടുവിൽ കോടതി ഇടപെട്ടാണ് പല രക്ഷാശ്രമങ്ങളും കളഞ്ഞത്, ചിലരെ വെറുതെ വിടാൻ, ശിക്ഷ ഇളവ് നൽകാൻ ശ്രമമുണ്ടായിരുന്നു, അതെല്ലാം പിൻവലിക്കേണ്ടി വന്നു, അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷേ ഇത്തരം ഒരു സംഭവം, ഒരു പരസ്യമായ ഒരു ഫണ്ട് ശേഖരണമോ ക്യാമ്പയിനോ ഇതിനു മുമ്പ് നടന്നതായി എന്തെങ്കിലും അനുഭവം ഉണ്ടോ ശ്രീജിത്ത്? തീർച്ചയായും അത്തരത്തിൽ മുൻപും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി CPM മുന്നോട്ട് പോയിട്ടുണ്ട്. അന്നെല്ലാം കൂപ്പൺ പിരിവാണ് ഈ പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള കൂപ്പൺ പിരിവുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള 2014 ആ സമയത്ത് ഈ ബോംബ് നിർമ്മാണത്തിനിടെ പാനൂർ മേഖലയിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആ CPM പ്രവർത്തകരാണ് ബോംബ് നിർമ്മിക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്നെല്ലാം ഈ പ്രവർത്തകർക്ക് സ്മാരകം നിർമ്മിക്കാൻ ഉൾപ്പെടെ വലിയ കൂപ്പൺ പിരിവ് നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ CPMന്റെ കൊലയാളികളെ സംരക്ഷിക്കുവാനും കേസ് നടത്താനുമുള്ള ഇത്തരത്തിലുള്ള കൂപ്പൺ പിരിവ് മുൻപും നടന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായാണ് ഇത്രയും വലിയ മെഗാ പദ്ധതി, സമ്മാന പദ്ധതിയുമായി എന്തായാലും CPM രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ സമ്മാന പദ്ധതിയാണ്. കാറും ബൈക്കും ഉൾപ്പെടെ TV, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള 15-ലധികം സമ്മാനങ്ങളാണ് നിലവിൽ 250 രൂപ ടിക്കറ്റ് എടുത്താൽ നിലവിൽ CPM ഓഫർ ചെയ്തിരിക്കുന്നത്. ശരി ശ്രീജിത്ത്, ശ്രീജിത്തിലേക്ക് ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്ക് തിരികെ എത്താം. കാര്യം ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്, കൊലപാതകികൾക്ക് സംരക്ഷണ കവചം, സമ്മാന പദ്ധതി, ഓണം ബമ്പറിനേക്കാൾ വലിയ പരിപാടിയാണ് നടത്തുന്നത്. എന്തായാലും അതിലേക്ക് വരാം. MM ലോറൻസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നത്, ഈ അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് തീരുമാനമുണ്ടായിരുന്നത്. അത് ഇന്ന് കൈമാറും, ചടങ്ങ് ഇന്ന് നടക്കും. പക്ഷേ മകൾ ആശ ലോറൻസ് ഇക്കാര്യത്തിൽ തർക്കമുന്നയിച്ചിട്ടുണ്ട്. ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ് മകളുടെ നിലപാട്. വളരെയധികം കാലമായി പാർട്ടിയും ലോറൻസിന്റെ കുടുംബവും രണ്ട് തട്ടിലാണ്, രണ്ട് തട്ടിലെന്നല്ല നേർക്കുനേർ തന്നെ നിൽക്കുകയാണ്. വളരെയധികം വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ആശ ലോറൻസ് പല തവണയായി നടത്തിയിട്ടുണ്ട് പാർട്ടിക്കെതിരെ, പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ. ഏതൊക്കെ രീതിയിൽ ശ്രീ MM ലോറൻസിനെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തു എന്നുള്ളത്, എന്തായാലും ഇന്ന് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വേണം കാണാൻ. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തെങ്കിലും പുതിയ സൂചനകൾ ഉണ്ടോ? കുടുംബത്തിൻ്റെ ഇച്ഛ, ആഗ്രഹം മറികടന്നുകൊണ്ട് പാർട്ടിക്ക് അങ്ങനെ ഒരു ഭൗതിക ശരീരം ഏറ്റെടുത്ത് തോന്നുന്നത് പോലെ ഒരു ഡെത്ത് മാനേജ്മെൻ്റ് നടത്താൻ അവകാശമുണ്ടോ? ഒരു മൗലിക അവകാശത്തിൻ്റെ കൂടി ചോദ്യം ഉയരുന്നില്ലേ ഇവിടെ? പ്രദീപിള്ള, നിലവിൽ ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം അവർ നടത്തിയിരുന്നു. പള്ളി സെമിത്തേരിയിൽ ക്രിസ്ത്യൻ മതാചാര പ്രകാരം ലോറൻസിന്റെ ഭൗതികദേഹം അടക്കും എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ഇതിനെതിരായിട്ട് പാർട്ടി നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് ആശ ലോറൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഞാൻ നിൽക്കുന്നത് ലോറൻസിന്റെ തറവാട് വീടിനോട് ചേർന്ന പ്രദേശത്താണ്. ഇവിടെ തറവാട്ടിൽ
പൊതുദർശനം പുരോഗമിക്കുകയാണ്. അതിനുശേഷം ആ ഭൗതികദേഹം നേരെ കൊണ്ടുപോകുന്നത് പാർട്ടി ഓഫീസായിട്ടുള്ള ലെനിൻ സെന്ററിലാണ്. അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുക. 10 മണി മുതൽ 4 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ സി എം അന്തിമോപചാരം അർപ്പിക്കാനത്ത് മറ്റ് പാർട്ടി നേതാക്കളും മന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നാണ്. 4 മണിക്ക് ഇത് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഈ ശരീരം കൈമാറുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് മകൾ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ലോറൻസ് ഒരു തരത്തിലും ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. പാർട്ടി തന്നെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. അവസാന യാത്രയിലും ലോറൻസിനോട് പാർട്ടി ചെയ്തിരിക്കുന്നത് ചതിയാണ് എന്നുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരമൊരു പരാമർശമാണ് മകളായിട്ടുള്ള ആശ ലോറൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ലാറ്റിൻ കാത്തലിക് ക്രിസ്ത്യൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിനുമുള്ളത്. അദ്ദേഹം യാതൊരു തരത്തിലും ആ ഒരു ജാതിയെ വിട്ടോ അല്ലെങ്കിൽ മതമില്ലാത്ത രീതിയിൽ ഒന്നുമല്ല ജീവിച്ചത്. അതുകൊണ്ട് തന്നെ മതാചാര പ്രകാരം അദ്ദേഹത്തെ ആ സെമിത്തേരി പള്ളിയിൽ അടക്കണമെന്നുള്ളതാണ് മകളുടെ തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് അവർ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. നിലവിൽ ഇതിന്റെ സൂചനകൾ, അതായത് മറ്റ് തരത്തിലുള്ള പുതിയ അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകമാണ്. 4 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബവുമായി ലോറൻസിന്റെ കുടുംബം പാർട്ടിയോട് അകൽച്ച പാലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ ആശ ലോറൻസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു സാഹചര്യമുണ്ട്. കാരണം പലപ്പോഴും പാർട്ടി ലോറൻസിനെ ചതിച്ചിട്ടുണ്ട്, പാർട്ടി നേതാക്കളടക്കം ലോറൻസിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മകളുടെ ആരോപണം. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ഈ മൃതദേഹം കൈമാറുന്നതിൽ വലിയൊരു എതിർപ്പാണ് മകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മൂത്ത മകന്റെ പാർട്ടി അടിമത്തമാണ് ഇതിന് പ്രേരണ എന്നുള്ള ഒരു ആക്ഷേപം കൂടി അവർ ഉന്നയിച്ച സാഹചര്യമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ് വരിക. എന്തായാലും നിലവിൽ ഈ 8:30 വരെ, ഏകദേശം 8:40 വരെ ഈ പൊതുദർശനം ഇവിടെ ഈ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോകുന്നത് ഈ ലെനിൻ സെന്ററിലേക്കാണ്. പിന്നീടായിരിക്കും ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിക്കുക. ലോറൻസിനെ സംബന്ധിച്ച് ഈ കൊച്ചിയിലെ, അല്ലെങ്കിൽ ഈ ഒരു എറണാകുളം ജില്ലയിലെ ട്രേഡ് യൂണിയൻ രംഗത്താണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിലാണെങ്കിലും സമര പോരാട്ടത്തിലൊക്കെ തന്നെ തൻ്റെതായിട്ടുള്ള ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു ഏട് എഴുതി ചേർത്ത ആ ഒരു സഖാവായിരുന്നു ലോറൻസ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പാർട്ടി ചില പാർട്ടിയിലെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ആക്ഷേപം നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിലടക്കം ഇതിന്റെ പരാമർശമുണ്ടായിരുന്നു. ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ. അതിൽ ഈ VS പാർട്ടിയോടുള്ള ഒരു രീതി എങ്ങനെയാണ് തുടങ്ങിയ തുറന്നെഴുത്തലുകളൊക്കെ തന്നെ ഉണ്ടാകും. അന്നത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിനിടയിൽ തന്നെയാണ് മകള് ഈ ലോറൻസിനെ എത്രത്തോളമാണ് പാർട്ടി ചതിച്ചത്, MA ബേബി അടക്കമുള്ളവർ ഏത് വിധത്തിലാണ് ചതിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. എന്തായാലും നിലവിൽ ഈ തറവാട്ട് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നേരെ പോകുന്നത് ലെനിൻ സെന്ററിലേക്കാണ്. അതിനുശേഷമായിരിക്കും ടൗൺ ഹാളിലേക്ക് പോകുക. എന്തായാലും ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് ചില ആക്ഷേപങ്ങളുണ്ട്. പാർട്ടി സ്വയം ആ ഒരു തീരുമാനം എടുത്തതിലുള്ള ആശങ്കയാണ് മകൾ ആശ ലോറൻസ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ശരി രേഷ്മ, തുടർന്നുള്ള പൊതുദർശനം അത് സംബന്ധിച്ച മറ്റു വാർത്തകളിലേക്കായി ഒക്കെ തിരിച്ചെത്താം. തുടർന്നുള്ള ലൈവ് റിപ്പോർട്ടിലും ഹാപ്പനിംഗ് അവേഴ്സിലും മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്, ജമ്മുകാശ്മീരിലേക്ക്. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രരും നിർണായക ശക്തിയാകും എന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സ്ഥാപക നേതാവ് ഹക്കിം വ്യാസൻ ജനം TVയോട് പറഞ്ഞു. നാഷണൽ കോൺഫറൻസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബുഡ്ഗാം മേഖലയിലെ മണ്ഡലങ്ങളിൽ PDFന് വിജയം ഉറപ്പാണെന്നും മുൻ മന്ത്രി കൂടിയായ ഹക്കിം വ്യാസൻ ജനം TVയുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണനോട് പറഞ്ഞു. കാണാം. ബുഡ്ഗാം മേഖലയിലെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്ന പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവും ഒപ്പം ഖാൻ സാഹിബ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഹക്കീം യാസിൻ ഇപ്പോൾ ജനം TVയോടൊപ്പം ചേരുകയാണ്. ഹക്കീം യാസിൻ മുൻപ് ജമ്മുകാശ്മീർ മന്ത്രിസഭയിൽ 3 തവണ മന്ത്രിയായിരുന്നു. സർ, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് ടു ജനം TV. ജോ സെക്കൻഡ് ഫേസ് ഇലക്ഷൻ കേരിയെ സിർഫ് കുച്ച് സീൻ ഹേ ബാക്കി ഇലക്ഷൻ കി ക്യാമ്പയിൻ സബ് കൈസ ചല രേ ലോഗോ കോ റെസ്പോൺസ് കൈസ ഹൈ? സബ്സെ ബഡി ബാത് യെ ഹൈ കി അബ് 10 സാല കെ ബാദ് യഹ ജമ്മു കശ്മീർ കെ ലോഗോ കോ അപ്നി നുമായിന്ദെ ചുൻനേ കാ മൗക്ക ദിയ ഗയ. ബഹുത് ബഡി അച്ഛി ബാത് ഹൈ. ഇസ്മേ സുപ്രീം കോർട്ട് കാ ഭി താ ഓർ ഹമാരേ പ്രൈം മിനിസ്റ്റർ ഓർ ഹോം മിനിസ്റ്റർ നേ ഭി
پارلیمنٹ میں اس کا ذکر کیا تھا تو شکر ہے کہ اب بہت مدت کے بعد لوگوں کو موقع دیا گیا کہ وہ اپنے نمائندے چنے. جو آپ نے دیکھا کہ فرسٹ فیز بھی اچھی طرح سے گزر گیا, اب سیکنڈ فیز کے بھی کچھ دن باقی ہیں. بہت سموتھلی, بہت اچھے ڈھنگ سے, کوئی انٹورڈس کہیں نہیں ہوا, تو یہ بڑی بات ہے. جو پہلے دیکھا جاتا تھا اس کے برق سے ڈفرینٹ ہے یہ الیکشن. Okay, and this is the first election after the abrogation of Article 370. What was the changes come in Kashmir, and what was the response get from the people? Dekhiye, ye main shubhasukh se kahunga ki jo kuch kaha gaya ki Article 370 ke hatane se, 35 hatane ki se hum is tarah tamir tarakki aisi hogi, unemployment ka bilkul hum uska bahut uski taraf dhyan denge, development hogi. اگر زمینی سطح پر ہم دیکھیں گے تو ایسے دکھائی نہیں دے رہا ہے. آرٹیکل 370 ہٹانا تو یہ بی جے پی کے ایجنڈے میں ہے تھا, یہ ٹھیک ہے, مگر جو سب سے بڑی بات اب اس میں سپریم کورٹ نے بھی قدغن لگا دی اب آرٹیکل 370 میں. اور اگر آرٹیکل 370 واپس, یہ جہاں کے جموں کشمیر کے لوگوں کے دلوں میں بسا ہوا ہے 70 سال سے, یہ تو نکلے گا نہیں. مگر جس ڈھنگ سے اس کو ہٹایا گیا وہ طریقہ کار اچھا نہیں تھا. نہ کوئی اسمبلی یہاں تھی, نہ کوئی عوامی سرکار یا عوامی نمائندے تھے. تو بارہ پارلیمنٹ نے ایک فیصلہ لے لیا اور بی جے پی کا ایجنڈا مکمل ہوا. مگر جو ایکسپیکٹیشنز تھے کہ ہماری جو اسٹیٹ, وہ ان کا اپنے پارٹی کا ایجنڈا تھا بی جے پی کا, ہم مانتے ہیں انہوں نے پورا کیا. مگر جو جموں کشمیر کے لوگوں سے زیادہ زیادتی ہوئی وہ ہماری اسٹیٹ کو یو ٹی میں تبدیل کرنا. ایک بہت عام اسٹیٹ ہے, بڑی اسٹیٹ ہے, سینسیٹیو اسٹیٹ ہے, اور ہسٹری بتاتی ہے کہ ایک زمانے میں جموں کشمیر ملک کے نام سے جانی جاتی تھی. اب اسی اسٹیٹ کو یو ٹی میں لینا, یو ٹی بنانا یہاں کے لوگوں کے ساتھ بہت زیادتی ہے اور جمہوری نظام کے خلاف ہے. کیونکہ کبھی ہم نے نہیں سنا کہ اسٹیٹ کو یو ٹی میں, بلکہ یہ دیکھا گیا کہ یو ٹی کو اسٹیٹ میں تبدیل کیا گیا. اب پوری امید ہے کہ ہمارے پرائم منسٹر صاحب اور منسٹر صاحب نے کہہ دیا, بہت ہی اچھا رہتا اگر الیکشن سے پہلے اسٹیٹ کو واپس کر دیتے. تو بہرحال انہوں نے اب ریسنٹلی بھی وعدہ کیا کہ ہم اسٹیٹ کو واپس کریں گے, بہت اچھی بات ہے, اور ہمارا یہ لکش بھی ہے اور ہمارے مینیفیسٹو میں ہے, اور پوری امید ہے کہ الیکشن کے ساتھ ہی ہماری اسٹیٹ کو اسی ڈھنگ سے جب 2019 5 اگست کو جس کی پوزیشن تھی اسی صورت میں اس کو ریسٹور کیا جائے. اینڈ ان دس الیکشن سو مینی ریجنل پارٹیز اینڈ اسٹرانگ انڈیپینڈنٹ کینڈیڈیٹس آر آلسو ان دا فیلڈ, ہاؤ یو لک لائک؟ دیکھیے, ہم ایک ہندوستان, ہمارا جو کنٹری ہے بہت بڑی جمہوری ہے, بہت مضبوط جمہوری نظام ہے یہاں پر. یہ اس کی خوبی ہے کہ یہاں ہر ایک کو الیکشن لڑنے کا موقع دیا جاتا ہے, چاہے وہ انڈیپینڈنٹ ہو یا ریجنل پارٹی ہو یا سینٹرل پارٹی ہو, ہر ایک کو حق بھی ہے کانسٹیٹیوشنلی. تو یہاں پر اب ریجنل پارٹیز بھی ہیں, چھوٹے پارٹیز بھی ہیں اور انڈیپینڈنٹ بھی ہیں, تو یہ ڈفرینٹ باقی الیکشنوں سے یہ آج کی اسمبلی ہوگی ڈفرینٹ ہوگی. پارٹیوں پر سب نے تو یہ دیکھ لیا, جہاں ایک فیس اچھا ہوگا, انڈیپینڈنٹ کینڈیڈیٹ اچھا ہوگا, تو ان کی بھی پذیرائی ہے, ان کے بھی ایک بات چل رہی ہے. دوسرے لوگوں کو فیصلہ کرنا ہے, یہ کسی پارٹی کو یا کسی فرد کو فیصلہ نہیں کرنا ہے. 25 اگست کے بعد پتہ ہی سب, چاہے 7 ستمبر کے بعد, 8 اکتوبر کے بعد سبوں کو پتہ چلے گا کہ کون کس درجے پر آیا ہے. اس وقت بالکل آیا ہوگا رزلٹ, مگر اس وقت چاہے چھوٹی پارٹی ہو, انڈیپینڈنٹ ہو یا کوئی بھی ہو, یہ ہماری جمہوریت کی جیت ہے, ہماری کنٹری کی جیت ہے, ہمارے آئین کی جیت ہے کہ ہر ایک کو فریلی ایکولی الیکشن لڑنے کا موقع دیا گیا. And what was about a national conference? Omar Abdullah is backing Afzal Guru for stronging their vote bank. دیکھیے, آپ نے دیکھا کہ نیشنل کانفرنس کا وطیرا پہلے ہی سے ایسا رہا. وہ جہاں اگر کل بی جے پی کے ساتھ ہاتھ ملانے کی ضرورت پڑی الیکشن کے لیے,
وہ کوئی دریغ نہیں کریں گی. جتنی وہ مخالفت آج کر رہے ہیں وہی ذمہ دار ہے. جب عمر عبداللہ چھ سال کا بھاجپا سرکار میں منسٹر رہے اس وقت بی جے کے خلاف کچھ نہیں بولتے, اچھی تھی. جب دوسرے لوگ ادھر ادھر تو ان کو ایک چاہے وہ انڈیپینڈنٹ ہو یا ریجنل پارٹی چھوٹی ہے بڑی, ان کو تو یہ وتیرا رہا ہے ان کو لیبل دینا, یہ ان کا پہلے سے ہی وتیرا رہا ہے. اور جب بھی انہوں نے یہ کہا کہ آرٹیکل یہ دیکھیے وسوخ سے ہم کہیں گے جو آرٹیکل 370 کے بارے میں وہ کہتے ہیں ہم اس کا ورودھ اس لحاظ سے کرتے ہیں کہ نہ کہ آرٹیکل 370 کا بلکہ ان کے طریقہ کار کا. انہوں نے کئی بار سیلف کے اٹانومی کے بارے میں بات کی, ریزولیوشن پاس کروایا جب میجارٹی تھی, ایبسلوٹ میجارٹی تھی اس وقت, جب وہ اس وقت نہیں کر پائے. اور جب انہوں نے 50 سال سرکار کی اس وقت انہوں نے آرٹیکل 370 کو مضبوط نہیں کیا یا پارلیمنٹ میں اس مسئلے کو اجاگر کیا. اب اس وقت لوگوں کو یہ دھوکہ دینا یہ غلط بات ہے. ہم یہ کہتے ہیں کہ ہاں آ سکتا ہے آرٹیکل 370, یہ پارلیمنٹ کا ہی اختیار ہے جب پارلیمنٹ چاہے گی. اب کوئی راستہ نہیں بچا ہے بغیر پارلیمنٹ کے. جب بھی پارلیمنٹ آئے گی چاہے گی تو آرٹیکل 370 واپس دے گی. باقی نیشنل کانفرنس کا میرا وتیرا رہا ہے, جموں میں ایک بات, کشمیر میں ایک بات, دلی میں ایک بات, وہ آج بھی وہ طریقہ کار کو اڈاپٹ کر رہے ہیں. And at last, what do you think about the post-poll alliance in Jammu Kashmir? دیکھیے قبل از وقت کچھ نہیں کہہ پائیں گے. میں نے پہلے ہی کہا کہ الیکشن کا موڈ ایسا ہے کوئی جج نہیں کر سکتا ہے اس وقت. جب آپ لوگوں کا موڈ دیکھیں ہر ایک پارٹی کو سامنے لوگ ہوتے ہیں. پہلے تو ہم پریڈکٹ کرتے تھے کہ اس طرح ہوگا اس طرح ہوگا, مگر آج ایسا ماحول بنا ہوا ہے کوئی یہ نہیں کہہ سکتا ہے کہ یہ قطعی کلیئر ہے کہ کسی پارٹی کو ایبسلیوٹ میجارٹی نہیں ملے گی, ٹوٹلی کسی کو نہیں بھی. ہر ایک پارٹی چاہے وہ ریجنل پارٹی ہو یا مرکزی پارٹی ہو, بھارتیہ جنتا پارٹی ہو, نیشنل کانفرنس ہو, پی ڈی پی ہو, کانگریس, ڈپینڈنٹ رہیں گے ایک دوسرے پر. اس وقت مالی وقوع دیکھیں گے, موقع کے حال صورت حال کو مد نظر رکھتے ہوئے ہی فیصلہ دیا جائے گا. قبل از وقت کہنا بالکل مشکل ہے, وہ ناممکن بھی ہے. اوکے, تھینک یو سو مچ, تھینک یو سو مچ. ഇത്തവണ ജമ്മു കശ്മീരിൽ പ്രാദേശിക പാർട്ടികളും ഒപ്പം സ്വതന്ത്രരും കരുത്തു തെളിയിക്കുമെന്നും നാഷണൽ കോൺഫറൻസ് കശ്മീരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളതുമാണ് ബഡ്ഗാമിലെ ശക്തനായിട്ടുള്ള നേതാവ് യാസിൻ ഹക്കീം ജനൻ ടി വിയോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ബഡ്ഗാമിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ. ജനം പുത്തമ്പുലരിയുടെ ഇന്നത്തെ എഡിഷൻ ഇവിടെ കഴിയുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനം. തുടരുക ജനൻ ടി വിക്കൊപ്പം. നമസ്തേ. നമസ്തേ. Thank you.